ഹായ് ഫ്രണ്ട്സ്, ഈഗൻ വാല്യൂസ് ആൻഡ് ഈഗൻ വെക്ടേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. സോ ഒരു മെട്രിക്സ് നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഈഗൻ വാല്യൂ എന്താണ്, ഈഗൻ വെക്റ്റർ എന്താണ്, അത് എങ്ങനെ കണ്ടുപിടിക്കാം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഈഗൻ വാല്യൂ ആൻഡ് ബേസിസ് ഫോർ ദ ഈഗൻ സ്പേസ് കറസ്പോണ്ടിങ് ടു ദ ഈഗൻ വാല്യൂസ് ഓഫ് ദി മെട്രിക്സ് 8 - 6 - 2 - 6 - 7 - 4 - 2 - 4 - 3. അതായത് ഈ തന്നിട്ടുള്ള മെട്രിക്സിൻ്റെ ഈഗൺ വാല്യൂസും ഈഗൺ വെക്ടറും, അതായത് ഈഗൺ വാല്യൂസ് കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ബേസിസ് ഫോർ ദ ഈഗൺ സ്പേസും കണ്ടുപിടിക്കണം. അതെങ്ങനെയാണുള്ളത് നമുക്ക് നോക്കാം. അതിന് മുൻപ് നമുക്ക് എന്തറിയണം, ആദ്യം ഈഗൺ വാല്യൂ എന്താണെന്ന് അറിയാം. അതെന്താണെന്ന് നോക്കിയേ, ലെറ്റ് എ ബി എൻ എൻ ബൈ എൻ മെട്രിക്സ് എ സ്കേലാർ ലാംഡ ഈ സെറ്റ് ടു ബി എൻ ഈഗൺ വാല്യൂ ഓഫ് ഇ എ ഇഫ് ദർ എക്സിസ്റ്റ് എ നോൺ സീറോ വെക്ടർ എക്സ് എലമെന്റ് ഓഫ് ആർ എൻ സച്ച് ദാറ്റ് എ എക്സ് ഈക്വൽ ടു ലാംഡ എക്സ്. അതായത് എ എന്ന് പറഞ്ഞൊരു മെട്രിക്സിന് ലാംഡ എന്ന് പറഞ്ഞൊരു സ്കേലാർ ഈഗൺ വാല്യൂ ആണെങ്കിൽ എന്ത് വേണം, അവിടെ ഒരു നോൺ സീറോ വെക്ടർ എക്സ് എക്സിസ്റ്റ് ചെയ്യണം സച്ച് ദാറ്റ് എ എക്സ് ഈസ് ഈക്വൽ ടു ലാംഡ എക്സ്. ഇൻ ദാറ്റ് കേസ് എക്സ് ഈസ് നോൺ ആസ് ദ ഈഗൺ വെക്ടർ കറസ്പോണ്ടിങ് ടു ലാംഡ. അതായത് ആ അവസരത്തിൽ നമ്മൾ ആ നോൺ സീറോ വെക്ടർ എക്സിനെ എന്ത് വിളിക്കും, അതിന് നമ്മൾ ഈഗൺ വെക്ടർ കറസ്പോണ്ടിങ് ടു ലാംഡ എന്നാണ് വിളിക്കുന്നത്. സോ നമുക്കിവിടെയുള്ള ഇക്വേഷൻ എന്താണ്, ഇവിടെയുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എ എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് ആണല്ലേ. സോ എ എക്സ് ഈസ് ഈക്വൽ ടു ലാംഡ എക്സ്. ഇതിനെ ഞാൻ ഒന്ന് തിരിച്ചെഴുതാണ് അല്ലെങ്കിൽ ഒന്ന് റീറൈറ്റ് ചെയ്യണം. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ക്യാൻ ബി റീറിട്ടൺ ആസ് എ എക്സ് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഐ എക്സ്. ഇവിടെ ഐ എന്താണ്, ഐ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. എ എന്ന് പറയുന്നത് ഒരു എൻ ബൈ എൻ സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ ഐ എൻ ബൈ എൻ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. സോ ഇതിനെ ഞാൻ ഒന്നുകൂടി റീറൈറ്റ് ചെയ്യണം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാംഡ ഐ എക്സിനെയും എ എക്സിനെയും ഇക്വേഷൻ്റെ ഒരേ ഭാഗത്തേക്ക് കൊണ്ടുവരിക. ദാറ്റ് മീൻസ് എ എക്സ് മൈനസ് ലാംഡ ഇൻറ്റു ഐ എക്സ് ഈസ് ഈക്വൽ ടു സീറോ ഈ രീതിയിൽ എഴുതാലോ. ആൻഡ് ദിസ് ഇക്വേഷൻ ക്യാൻ ബി റിട്ടേൺ ആസ് എ മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് ഈസ് ഈക്വൾ ടു സീറോ. സോ നമുക്കെന്ത് കിട്ടി, ഈ എ എക്സ് ഈക്വൾ ടു ലാംഡ എക്സ് എന്ന് പറയുന്ന ഈ ഇക്വേഷൻ നമുക്ക് ഒരു മെട്രിക്സ് ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ലീനിയർ സിസ്റ്റത്തിൻ്റെ ഇക്വേഷൻ രൂപത്തിലേക്ക് മാറ്റാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന മെട്രിക്സിന് ലാംഡ എന്ന് പറയുന്ന സ്കേലാർ ഈഗൻ വാല്യൂ ആണെങ്കിൽ എന്ത് വേണം, ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ അതായത് എ മൈനസ് ലാംഡ ഇൻറ്റു എക്സ് ഈക്വൾ ടു സീറോ എന്ന് പറയുന്ന ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ത് വേണം, ഒരു നോൺ സീറോ സൊല്യൂഷൻ വേണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോൺ സീറോ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എ മൈനസ് ലാംഡ ഐയെ പറ്റി നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ അവസരത്തിൽ എ മൈനസ് ലാംഡ ഇൻറ്റു എക്സ് ഈക്വൾ ടു സീറോ എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷന് ഒരു നോൺ സീറോ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്ന മെട്രിക്സ് എന്തായിരിക്കും, എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്ന മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആയിരിക്കില്ല, നോട്ട് ഇൻവേർട്ടിബിൾ. സോ ഇൻവേർട്ടിബിൾ അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിംഗുലാർ മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്തായിരിക്കും, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്നത് ഡിറ്റർമിനൻറ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൾ ടു സീറോ ആയിരിക്കും. അതായത് എ എന്ന് പറയുന്ന മെട്രിക്സ് നമ്മുടെ കയ്യിലുണ്ട്, ലാംഡ എന്ന് പറയുന്ന സ്കേലാർ അതിൻ്റെ ഈഗൻ വാല്യൂ ആണെങ്കിൽ എന്ത് വേണം, ഡിറ്റർമിനൻറ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ സീറോ ആയിരിക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ഈഗൻ സ്പേസ് എന്താണെന്ന് നോക്കാം അല്ലേ. സോ സൊല്യൂഷൻ സ്പേസ് ഓഫ് ദ ലീനിയർ സിസ്റ്റം എ മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് ഈക്വൾ ടു സീറോ ഈസ് കോൾഡ് ആസ് ദ ഈഗൻ സ്പേസ് ഓഫ് എ കറസ്പോണ്ടിങ് ടു ലാംഡ. അതായത് ഈ ലീനിയർ സിസ്റ്റത്തിൻ്റെ എ മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് ഈക്വൾ ടു സീറോ എന്ന് പറയുന്ന ആ ലീനിയർ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ സ്പേസിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്, ഈഗൻ സ്പേസ് ഓഫ് എ കറസ്പോണ്ടിങ് ടു ലാംഡ എന്ന് വിളിക്കുന്നത്. ഇനി എന്ത് വേണം, ഇനി നമുക്ക് ആദ്യം നമുക്ക് തന്നിട്ടുള്ള മെട്രിക്സിൻ്റെ ഈഗൺ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത് എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. ദാറ്റ് ഈസ് എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇവിടെ എ എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്, എ എന്ന് പറയുന്ന മെട്രിക്സ് 8 - 6 - 2 - 8 - 6 - 2 പിന്നെ എന്താണ് സെക്കൻഡ് റോ -6 - 7 - 4 ദാറ്റ് ഈസ് -6 - 7 - 4 പിന്നെയോ പിന്നെയുള്ളത് എന്താണ് 2 - 4 - 3 ദാറ്റ് ഈസ് 2 - 4 - 3. സോ ഇതാണ് നമ്മുടെ എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്ന എ എന്ന് പറയുന്ന മെട്രിക്സ്. ഇനിയും ഇനി ലാംഡ ഐ വേണം, ദാറ്റ് ഈസ് ലാംഡ ഇൻറ്റു ഐ എന്താണ്, ഐ എന്ന് പറയുന്നത് എ ഇവിടെ 3 by 3 മെട്രിക്സ് ആണ്. സോ ഇവിടുത്തെ ഐ എന്താണ്, 3 by 3 ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ദാറ്റ് ഈസ് 1 - 0 - 0 - 0 - 1 - 0 and 0 - 0 - 0 - 1. സോ ഇവിടെ എന്താണുള്ളത്, ലാംഡ ഇൻറ്റു ഐ ആണുള്ളത് അല്ലേ. അതായത് ലാംഡ ഇൻറ്റു ഐ ആണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ലാംഡ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഈ മെട്രിക്സിലെ ഓരോ എൻട്രിയും മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഈ ഐഡൻറ്റിറ്റി മെട്രിക്സിലുള്ള ഓരോ എൻട്രിയും നമ്മൾ ലാംഡ ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ലാംഡ ഇൻറ്റു 1 എന്താണ്, ലാംഡ ഇൻറ്റു 1 എന്ന് പറയുന്നത് അത് ലാംഡ ആയിരിക്കും അല്ലേ. ദാറ്റ് ഈസ് ലാംഡ ഇൻറ്റു 1 ഈസ് ലാംഡ. പിന്നെ എന്താണ്, ലാംഡ ഇൻറ്റു 0 ആണ്, അത് 0 ആയിട്ട് തന്നെ ഉണ്ടാവും. ഇവിടെയോ ഇവിടെയും ലാംഡ ഇൻറ്റു 0 ആണ്, അത് എഗെയിൻ 0 ആണ്. ഇവിടെയും ലാംഡ ഇൻറ്റു 0 ആണ്, അതെന്താണ്, അത് 0 ആണ്. പിന്നീട് ഇവിടെ ലാംഡ ഇൻറ്റു 1 വരും, അതെന്തായിരിക്കും, ലാംഡ ഇൻറ്റു 1 എന്ന് പറയുന്നത് ലാംഡയാണല്ലേ. സോ ഇവിടെ എന്ത് വരും, ഇവിടെ ലാംഡ വരും. ഇനി അടുത്തത് എന്താണ്, അടുത്തത് ലാംഡ ഇൻറ്റു 0 ആണ്, അതെന്താണ്, അത് 0 ആണ്. ഇവിടെയും ലാംഡ ഇൻറ്റു 0 ആണ്, ദാറ്റ് ഈസ് എഗെയിൻ 0. ഇവിടെയും ലാംഡ ഇൻറ്റു 0, ദാറ്റ് ഈസ് ഓൾസോ 0. പിന്നെ എന്താണുള്ളത്, ഇവിടെ ലാംഡ ഇൻറ്റു 1 ഉണ്ട്, അതെന്തായിട്ട് മാറും, ലാംഡ ഇൻറ്റു 1 എന്ന് പറയുന്നത് ഇവിടെ ഒരു ലാംഡയായിട്ട് മാറും അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം,
എ മൈനസ് ലാംഡ ഇ എന്ന് പറയുന്ന മെട്രിക്സ് എന്തായിട്ട് മാറും? ഈ രൂപത്തിലായിട്ട് മാറും. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു, ഈ ഡിഫറൻസ് എന്താ വരിക? ദിസ് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 8 മൈനസ് ലാംഡ അല്ലെ. 8 മൈനസ് ലാംഡ എന്ന് പറയുന്നത് 8 മൈനസ് ലാംഡ തന്നെയാണ്. പിന്നെ എന്താണ് മൈനസ് സിക്സ് മൈനസ് സീറോ, ദാറ്റ് ഈസ് മൈനസ് സിക്സ്. 2 മൈനസ് സീറോ, ദാറ്റ് ഈസ് 2. മൈനസ് സിക്സ് മൈനസ് സീറോ, ദാറ്റ് ഈസ് മൈനസ് സിക്സ്. 7 മൈനസ് ലാംഡ, ദാറ്റ് ഈസ് 7 മൈനസ് ലാംഡ ഇറ്റ് സെൽഫ്. പിന്നെ ഇതാണ് മൈനസ് 4 മൈനസ് സീറോ, ദാറ്റ് ഈസ് മൈനസ് 4. 2 മൈനസ് സീറോ, ദാറ്റ് ഈസ് 2. മൈനസ് 4 മൈനസ് സീറോ, ദാറ്റ് ഈസ് മൈനസ് 4. ദെൻ 3 മൈനസ് ലാംഡ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 മൈനസ് ലാംഡ ഇറ്റ് സെൽഫ്. സോ എന്ത് കിട്ടി? എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എ മൈനസ് ലാംഡ ഐ എന്ന് പറഞ്ഞ മെട്രിക്സ് നമുക്ക് കിട്ടിയല്ലോ. ഇനി നമ്മൾ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കൺസിഡർ ചെയ്യും, ദാറ്റ് ഈസ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ കൺസിഡർ ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ. ആൻഡ് ഇതിന് നമ്മൾ എന്ത് ചെയ്യും? ദിസ് ഈസ് ഈക്വൽ ടു സീറോ ആണെന്ന് എടുക്കും. ആൻഡ് ദിസ് ഇക്വേഷൻ, ദാറ്റ് ഈസ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ഈ ഇക്വേഷൻ നമ്മൾ എന്താണ് വിളിക്കുക? ദിസ് ഈസ് നോൺ ആസ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ്, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് എ. സോ ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് എ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ. ദെൻ ഈ ഡിറ്റർമിനൻറ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്ന ഈ ആൾ കണ്ടല്ലോ, ഇതൊരു പോളിനോമിയൽ ആയിരിക്കും. എ എന്ന് പറയുന്നത് ഒരു എൻ ബൈ എ മെട്രിക്സ് ആണെങ്കിൽ അതൊരു എൻ ഡിഗ്രി പോളിനോമിയൽ ആയിരിക്കും. ഇവിടെ നമ്മുടെ എ എന്ന് പറയുന്നത് എന്താണ്? ഒരു 3/3 മെട്രിക്സ് ആണ്. സോ ഇവിടെ ഈ ഡിറ്റർമിനൻറ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്നത് ഒരു 3 ഡിഗ്രി പോളിനോമിയൽ ആയിരിക്കും. ആൻഡ് അതിൻ്റെ സൊല്യൂഷൻസിനെ, അതിൻ്റെ ആ സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈഗൻ വാല്യൂസ് ഓഫ് എ എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ എ എന്ന് പറഞ്ഞ മെട്രിക്സ് എന്തായിരുന്നു, അല്ലെങ്കിൽ ഐ മീൻ എ മൈനസ് ലാംഡ ഐ എന്ന് പറഞ്ഞ മെട്രിക്സ് എന്തായിരുന്നു നമുക്ക് ഒന്നുകൂടി എടുത്ത് തരാം. ദാറ്റ് ഈസ് ഇവിടെ ആദ്യം എന്താണുള്ളത്? 8 മൈനസ് ലാംഡയാണ്. 8 മൈനസ് ലാംഡ മൈനസ് 6 2. പിന്നെയോ, പിന്നീടുള്ളത് മൈനസ് 6 7 മൈനസ് ലാംഡ, മൈനസ് 6 7 മൈനസ് ലാംഡ മൈനസ് 4, പിന്നെ 2 മൈനസ് 4 2 മൈനസ് 4 3 മൈനസ് ലാംഡ. സോ ഇതാണ് നമ്മുടെ എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്നത്, 3 മൈനസ് 4 ലാംഡ. സോ ദാറ്റ് ഈസ് ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്? എ മൈനസ് ലാംഡ ഐ ആണ്. ഇനി എന്ത് വേണം? ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കണം. സോ അതെന്തായിരിക്കും? ദാറ്റ് ഈസ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദിസ് ഇംപ്ലൈസ് ദാറ്റ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ എന്ത് ചെയ്യണം? ആദ്യത്തെ എലമെൻറ്റ് എന്താണ്? 8 മൈനസ് ലാംഡ ഐ ആണ്. അതുൾപ്പെടുന്ന റോയും കോളം ഒഴിവാക്കുന്നു. ദാറ്റ് ഈസ് 8 മൈനസ് ലാംഡ ഇൻറ്റു, പിന്നെ എന്താണ് വരിക ആദ്യത്തിൽ വരിക? 7 മൈനസ് 4 ഇൻറ്റു 3 മൈനസ് ലാംഡ, 7 മൈനസ് 4 ഇൻറ്റു 3 മൈനസ് ലാംഡ മൈനസ്, ഇവിടെ എന്തുണ്ട്? മൈനസ് 4 ഉണ്ട്, ഒരു മൈനസ് 4 ഉണ്ട്. ദാറ്റ് ഈസ് മൈനസ് 4 ഇൻറ്റു മൈനസ് 4. സോ എന്ത് കിട്ടി? ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 8 മൈനസ് ലാംഡ ഇൻറ്റു 7 മൈനസ് 4 ഇൻറ്റു 3 മൈനസ് 4 മൈനസ് മൈനസ് 4 ഇൻറ്റു മൈനസ് 4. ഇനി അടുത്തത് എന്താണ്? അടുത്താണെന്ന് പറഞ്ഞത് മൈനസ് 6 ആണ്. സോ ഇവിടെ ആദ്യം എന്ത് വരും? ഇവിടെ ആദ്യം ഒരു മൈനസ് ഉണ്ടാവും, പിന്നെ എന്തുകൂടി വേണം? ഒരു മൈനസ് 6 ആണുള്ളത്. സോ ദാറ്റ് ഈസ് മൈനസ് ഓഫ് മൈനസ് 6 ഇൻറ്റു, പിന്നെ എന്ത് വേണം? ദിസ് 6 ഇൻറ്റു 3 മൈനസ് ലാംഡ, ദിസ് മൈനസ് 6 ഇൻറ്റു 3 മൈനസ് ലാംഡ. പിന്നെ എന്ത് വേണം? പിന്നെ ഒരു മൈനസ് ഉണ്ടാവും, ആൻഡ് 2 ഇൻറ്റു മൈനസ് 4 ആൻഡ് പ്ലസ്. പിന്നെ എന്താണ് വരിക? പ്ലസ് ഇവിടെ ആരുണ്ട്? ഇനി അടുത്തതായിട്ടുള്ളത് ഇവിടെ 2 ആണുള്ളത്. സോ 2 ഇൻറ്റു പ്ലസ് 2 ഇൻറ്റു എന്ത് വേണം? ദിസ് 6 ഇൻറ്റു മൈനസ് 4, സോറി മൈനസ് 6 ഇൻറ്റു മൈനസ് 4, ദാറ്റ് ഈസ് മൈനസ് 6 ഇൻറ്റു മൈനസ് 4 മൈനസ്. പിന്നെ എന്താണ്? ദിസ് 2 ഇൻറ്റു 7 മൈനസ് ലാംഡ, ഇവിടെ ലാംഡയാണ്, 7 മൈനസ് ലാംഡ, ദാറ്റ് ഈസ് 2 ഇൻറ്റു 7 മൈനസ് ലാംഡ. ആൻഡ് ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈസ് ഈക്വൽ ടു, ആദ്യം എന്ത് വേണം? 8 മൈനസ് ലാംഡയാണുള്ളത്. സോ 8 മൈനസ് ലാംഡ ഇൻറ്റു, ഇവിടെ എന്തുണ്ട്? 7 ഇൻറ്റു 3 എന്താണ്? 7 ഇൻറ്റു 3 എന്ന് പറയുന്നത് 21 ആണല്ലേ. സോ 7 ഇൻറ്റു 3 എന്ന് പറയുന്നത് 21 ആണ്, ദാറ്റ് ഈസ് 21. പിന്നെ എന്താണ്? പിന്നീട് 7 ഇൻറ്റു മൈനസ് ലാംഡ, അതെന്താണ്? ദാറ്റ് ഈസ് മൈനസ് 7 ലാംഡ. പിന്നെന്താണുള്ളത്? 7 മൈനസ് ലാംഡ ഇൻറ്റു, സോറി മൈനസ് ലാംഡ ഇൻറ്റു 3. മൈനസ് ലാംഡ ഇൻറ്റു 3 എന്താണ്? ദാറ്റ് ഈസ് മൈനസ് 3 ലാംഡ. പിന്നെ എന്തുണ്ട്? പിന്നീട് ഇവിടെ ഒരു മൈനസ് ലാംഡ ഉണ്ട്, ഒരു മൈനസ് ലാംഡ ഉണ്ട്. ദാറ്റ് ഈസ് മൈനസ് ലാംഡ ഇൻറ്റു മൈനസ് ലാംഡ എന്താണ്? ദാറ്റ് ഈസ് പ്ലസ് ലാംഡ സ്ക്വയർ. സോ ആദ്യത്തെ സ്റ്റെപ്പ് തീർന്നു. പിന്നീട് എന്താണുള്ളത്? ഇവിടെ ഒരു മൈനസ് ഉണ്ട് അല്ലേ, അതായത് ഈ ഒരു മൈനസ്. ആൻഡ് പിന്നീട് എന്തുണ്ട്? മൈനസ് 4 ഇൻറ്റു മൈനസ് 4, അതെന്താണ്? ദാറ്റ് ഈസ് പ്ലസ് 16, ദാറ്റ് ഈസ് 16. ആൻഡ് പിന്നെ എന്തുണ്ട്? ഇവിടെ ഒരു മൈനസും ഉണ്ട്, ഇവിടെ ഒരു മൈനസും ഉണ്ട്, ഇവിടെ വേറൊരു മൈനസും ഉണ്ട്. സോ മൈനസ് ഓഫ് മൈനസ് എന്തായിട്ട് മാറും? അത് പ്ലസ് ആയിട്ട് മാറും. ദാറ്റ് ഈസ് പ്ലസ് 6 ഇൻറ്റു, പിന്നെ എന്ത് വേണം? മൈനസ് 6 ഇൻറ്റു 3, ദാറ്റ് ഈസ് മൈനസ് 18. മൈനസ് 6 ഇൻറ്റു മൈനസ് ലാംഡ, ദാറ്റ് ഈസ് പ്ലസ് 6 ലാംഡ. പിന്നെ എന്ത് വേണം? പിന്നെ ഇവിടെ ഉള്ളത് ഒരു മൈനസ് ആണ്, മൈനസ് ഓഫ് ഇവിടെ എന്താണ്? 2 ഇൻറ്റു മൈനസ് 4, അതെന്തായിട്ട് വരും? മൈനസ് 8 ആയിട്ട് മാറും. സോ ഇവിടെ എന്തുണ്ട്?
ഇവിടെ ഒരു മൈനസ് ഇവിടെ ഉണ്ട്, ഒരു മൈനസ് ഇവിടെ ഉണ്ട്, ഒരു മൈനസ് ഇവിടെ ഉണ്ട്. അത് രണ്ടും എന്തായിട്ട് മാറും? അത് രണ്ടും കൂടി പ്ലസ് ആയിട്ട് മാറും. സോ അവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? പ്ലസ് 8 എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് പ്ലസ് 8. ഇനി എന്താണ്? ഇനി ഇവിടെ ഈ ഒരു സ്റ്റെപ്പ് കൂടി ചെയ്യാനുണ്ടല്ലോ. ദാറ്റ് ഈസ് പ്ലസ് 2 ഇൻറ്റു ആദ്യം എന്താണ്? മൈനസ് 6 ഇൻറ്റു മൈനസ് 4. അതെന്താണ്? മൈനസ് 6 ഇൻറ്റു മൈനസ് 4 എന്ന് പറയുന്നത് 24 ആണ്. ദാറ്റ് ഈസ് 24 മൈനസ് 2 ഇൻറ്റു 7 എന്താണ്? ദാറ്റ് ഈസ് 14 പ്ലസ് മൈനസ് 2 ഇൻറ്റു മൈനസ് ലാംഡ. അതെന്താണ്? മൈനസ് 2 ഇൻറ്റു മൈനസ് ലാംഡ എന്ന് പറയുന്നത് പ്ലസ് 2 ലാംഡ ആണ്. ദാറ്റ് ഈസ് പ്ലസ് 2 ലാംഡ. സോ ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടി റിയറേഞ്ച് ചെയ്യാം. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 8 മൈനസ് ലാംഡ ഇൻറ്റു, ഇവിടെ എന്താണുള്ളത്? ആദ്യം ഇവിടെ നമുക്ക് ലാംഡ സ്ക്വയർ ഉണ്ടല്ലേ. സോ ആദ്യം ലാംഡ സ്ക്വയർ എഴുതാം. ലാംഡ സ്ക്വയർ, പിന്നെ എന്തുണ്ട്? ഒരു മൈനസ് 7 ലാംഡയുണ്ട്, മൈനസ് 3 ലാംഡയുണ്ട്. അതെന്തായിട്ട് മാറും? അത് മൈനസ് 10 ലാംഡയാകും. ദാറ്റ് ഈസ് ലാംഡ സ്ക്വയർ മൈനസ് 10 ലാംഡ. പിന്നെ എന്താണുള്ളത്? പിന്നെ ഒരു 21 ഉണ്ട്, പിന്നെ ഒരു മൈനസ് 16 ഉണ്ട്. അതെന്തായിട്ട് മാറും? പ്ലസ് 5 ആയിട്ട് മാറും. ദാറ്റ് ഈസ് പ്ലസ് 5. ദെൻ പ്ലസ് 6 ഇൻറ്റു, ഇവിടെ എന്താണ് ആദ്യം ഉള്ളത്? ഇവിടെ ഒരു 6 ലാംഡ ഉണ്ട് അല്ലേ. സോ ആ 6 ലാംഡ നമുക്ക് ആദ്യം എഴുതാം. 6 ലാംഡ. പിന്നെയോ ഒരു മൈനസ് 18 ഉണ്ട്, ഒരു പ്ലസ് 18 ഉണ്ട്. അതെന്തായിട്ട് മാറും? മൈനസ് 10 ആയിട്ട് മാറും. ദാറ്റ് ഈസ് മൈനസ് 10. പിന്നെ എന്താണുള്ളത്? പ്ലസ് ഇവിടെ 2 ഉണ്ട് അല്ലേ. 2 ഇൻറ്റു ഇവിടെ ആരാണുള്ളത്? ഒരു 2 ലാംഡ ഉണ്ട്. സോ അതിനെ നമുക്ക് ആദ്യം എഴുതാം. ദാറ്റ് ഈസ് 2 ലാംഡ. പിന്നെയോ പിന്നെ 24 മൈനസ് 14 ആണ്. 24 മൈനസ് 14 എന്താണ്? ദാറ്റ് ഈസ് പ്ലസ് 10. ദാറ്റ് ഈസ് ഇവിടെ 2 ലാംഡ. 2 ലാംഡ പ്ലസ് 10 എന്ന് വരും. സോ ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഇതിനെ വീണ്ടും എക്സ്പാൻഡ് ചെയ്യാം. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു ലാംഡ സ്ക്വയർ എന്താണ്? ദാറ്റ് ഈസ് 8 ലാംഡ സ്ക്വയർ. പിന്നെയോ 8 ഇൻറ്റു മൈനസ് 10 ലാംഡ, അതെന്താണ്? ദാറ്റ് ഈസ് മൈനസ് 80 ലാംഡ. പിന്നീട് എന്ത് വേണം? 8 ഇൻറ്റു 5, അതെന്താണ്? 8 ഇൻറ്റു 5 എന്ന് പറയുന്നത് പ്ലസ് 40 ആണ്. പിന്നീടോ പിന്നീട് വേണം ലാംഡ ഇൻറ്റു, ദാറ്റ് ഈസ് മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ സ്ക്വയർ. അതെന്താണ്? ദാറ്റ് ഈസ് മൈനസ് ലാംഡ ക്യൂബ്. മൈനസ് ലാംഡ ക്യൂബ്. പിന്നെ എന്തുണ്ട്? മൈനസ് ലാംഡ ഇൻറ്റു മൈനസ് 10 ലാംഡ, ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ലാംഡ സ്ക്വയർ. പ്ലസ് 10 ലാംഡ സ്ക്വയർ, ദാറ്റ് ഈസ് പ്ലസ് 10 ലാംഡ സ്ക്വയർ. പിന്നെന്താണ്? മൈനസ് ലാംഡ ഇൻറ്റു 5, ദാറ്റ് ഈസ് മൈനസ് ലാംഡ ഇൻറ്റു 5 എന്താണ്? ദാറ്റ് ഈസ് മൈനസ് 5 ലാംഡ. പ്ലസ് പിന്നെ ഇവിടെ എന്താണ്? ഒരു 6 ആണുള്ളത്, 6 ഇൻറ്റു 6 ലാംഡ. അതെന്താണ്? ദാറ്റ് ഈസ് 36 ലാംഡ. പിന്നെ എന്തുകൂടി ഉണ്ട്? 6 ഇൻറ്റു മൈനസ് 10, ദാറ്റ് ഈസ് മൈനസ് 16. പ്ലസ്, പിന്നെ എന്താണ്? 2 ഇൻറ്റു 2 ലാംഡ, ദാറ്റ് ഈസ് 4 ലാംഡ. പ്ലസ് 2 ഇൻറ്റു 10, ദാറ്റ് ഈസ് 20. സോ ഇങ്ങനെ കിട്ടി. ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഇതിനകത്ത് ലാംഡ ക്യൂബ് ഇടണമുണ്ട് അല്ലേ. സോ ലാംഡ ക്യൂബിന്റെ ടൈം ആദ്യം ഇടാം, പിന്നീട് ലാംഡ സ്ക്വയറിന്റെ ടൈം ഇടാം, പിന്നീട് ലാംഡയുടെ ടൈം ഇടാം, പിന്നെ ലാസ്റ്റ് നമുക്ക് കോൺസ്റ്റന്റ് ഇടാം. സോ ദിസ് ഈസ് ഈക്വൽ ടു, ദിസ് ഈസ് ഈക്വൽ ടു ആദ്യം എന്താണുള്ളത്? ലാംഡ ക്യൂബായിട്ട് ആരാണുള്ളത്? ഒരു മൈനസ് ലാംഡ ക്യൂബ് മാത്രമേ ഉള്ളൂ അല്ലേ, വേറെ ലാംഡ ക്യൂബുകളൊന്നുമില്ല. സോ മൈനസ് ലാംഡ ക്യൂബ്. പിന്നെ എന്ത് വേണം? പിന്നെ നമുക്ക് ലാംഡ സ്ക്വയറുകളുടെ ടൈം തരാം അല്ലേ. ലാംഡ സ്ക്വയറായിട്ട് ആരാണുള്ളത്? ഇവിടെ ഒരു 8 ലാംഡ സ്ക്വയർ ഉണ്ട്, പിന്നെയോ ഇവിടെ ഒരു 10 ലാംഡ സ്ക്വയർ ഉണ്ട്. സോ 8 ലാംഡ സ്ക്വയർ പ്ലസ് 10 ലാംഡ സ്ക്വയർ എന്താണ്? ദാറ്റ് ഈസ് 18 ലാംഡ സ്ക്വയർ. ദാറ്റ് ഈസ് പ്ലസ് 18 ലാംഡ സ്ക്വയർ. പിന്നെ എന്ത് വേണം? പിന്നെ വേണ്ടത് ലാംഡകളുടെ ടേംസ് ആണ്. സോ ഇവിടെ ഒരു മൈനസ് 80 ലാംഡയുണ്ട്, ഇവിടെ നിന്നുണ്ട് ഒരു മൈനസ് 5 ലാംഡയുണ്ട്. അതെന്തായിട്ട് മാറും? ദാറ്റ് വിൽ ബിക്കം മൈനസ്, ദാറ്റ് വിൽ ബിക്കം മൈനസ് 85 ലാംഡ ആയിട്ട് മാറും. പിന്നെ എന്താണുള്ളത്? പിന്നെ ഇവിടെ ഒരു 36 ലാംഡയുണ്ട്, ഇവിടെ ഒരു 4 ലാംഡയുണ്ട്. അതെന്തായിട്ട് മാറും? പ്ലസ് 40 ലാംഡയായിട്ട് മാറും. ദാറ്റ് ഈസ് പ്ലസ് 40 ലാംഡ. അതായത് ഇവിടെ എന്താ വരുന്നത്? മൈനസ് 85 ലാംഡ പ്ലസ് 40 ലാംഡ എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് അതെന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 45 ലാംഡയാണ്. ദാറ്റ് ഈസ് മൈനസ് 45 ലാംഡ. പിന്നെ എന്താണ്? ഇനി നമുക്ക് കോൺസ്റ്റന്റുകൾ നോക്കാം. കോൺസ്റ്റന്റ് ആയിട്ട് ഇവിടെ ആരാണ് ആദ്യം ഉള്ളത്? ആദ്യം ഒരു 40 ഉണ്ട്, പിന്നെ എന്തുണ്ട്? ഇവിടെ 20 ഉണ്ട്. സോ അതെന്തായിട്ട് മാറി? 40 പ്ലസ് 20 60 ആണ്. പിന്നെ ഇവിടെ ആരാണുള്ളത്? ഒരു മൈനസ് 60 ആണ്. സോ അതെന്തായിട്ട് മാറി? അത് 0 ആണ്. ദാറ്റ് ഈസ് പ്ലസ് 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് പ്ലസ് 0 എന്ന് കിട്ടും. ദെൻ നമുക്ക് എന്ത് കിട്ടി? ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ആണ്. സോ ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ എന്താണെന്ന് കിട്ടി? മൈനസ് ലാംഡ ക്യൂബ് പ്ലസ് 80 ലാംഡ സ്ക്വയർ മൈനസ് 45 ഈക്വൽ മൈനസ് 45 ലാംഡ ആണെന്ന് കിട്ടി. ഇനി എന്ത് വേണം? ഇനി നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 എന്ന് എഴുതണം അല്ലേ. അതായത് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതണം. ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ദിസ് പോളിനോമിയൽ, ഏത് പോളിനോമിയൽ? നമ്മുടെ ഈ ഒരു പോളിനോമിയൽ മൈനസ് ലാംഡ ക്യൂബ് പ്ലസ് 80 ലാംഡ സ്ക്വയർ മൈനസ് 45 ലാംഡ എന്ന് പറയുന്ന ഈ ഒരു പോളിനോമിയൽ, ഈ പോളിനോമിയൽ നമ്മൾ പേരിട്ട് വിളിക്കും. ദിസ് ഈസ് നോൺ ആസ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് എ. ദാറ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് എ, പോളിനോമിയൽ ഓഫ് എ. ആൻഡ് എ മൈനസ് ലാംഡ ഐ ഇൻറ്റു എ ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഈക്വൽ ടു 0 ആണുള്ളത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ലാംഡ ക്യൂബ് പ്ലസ് 80 ലാംഡ സ്ക്വയർ
-45 lambda is equal to 0 എന്ന് കിട്ടും. ഇവിടെ minus lambda cube-ന്റെ കോഎഫിഷ്യന്റ് എന്നുള്ളത് minus 1 ആണ്. സോ അതിനെ 1 ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാനാണ്? ഈ ഇക്വേഷൻ ത്രൂ ഔട്ട് minus 1 വെച്ച് മൾട്ടിപ്ലൈ ആണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? This implies that lambda cube minus 18 lambda square plus 45 lambda is equal to 0 എന്ന് കിട്ടും. And this is our polynomial. And ഇതിന്റെ സൊല്യൂഷൻ എന്താണ്? ഈ പോളിനോമിയലിന്റെ സൊല്യൂഷൻ ആണ്, ഈ പോളിനോമിയൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് നമ്മുടെ ഈഗൻ വാല്യൂസ് എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഇനി ഇതിൽ നോക്കിയേ, ഇവിടെ ആദ്യം ഒരു ലാംഡ ക്യൂബാണ്, അതിൽ ലാംഡ ഉണ്ട്. ഇവിടെ മൈനസ് 18 ലാംഡ സ്ക്വയർ ആണ്, അവിടെയും ലാംഡ ഉണ്ട്. ഇവിടെ 45 ലാംഡയാണ്, അവിടെയും എന്തുണ്ട്? ലാംഡ ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്ത് നിന്ന് ലാംഡയെ പുറത്തെടുക്കാം. സോ ലാംഡയെ കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ എന്താ പറയുക? ദിസ് ഇംപ്ലൈസ് ലാംഡ ഇൻറ്റു ലാംഡ ക്യൂബിൽ നിന്ന് ഒരു ലാംഡ പോയി കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ലാംഡ സ്ക്വയർ, ദാറ്റ് ഈസ് ലാംഡ സ്ക്വയർ മൈനസ് 18 ലാംഡ സ്ക്വയറിൽ നിന്ന് ഒരു ലാംഡ പോയാലോ, ദാറ്റ് ഈസ് മൈനസ് 18 ലാംഡ പ്ലസ് 45 ലാംഡയിൽ നിന്ന് ഒരു ലാംഡ പോയാലോ, ദാറ്റ് ഈസ് 45 ഇറ്റ്സെൽഫ്. സോ ദിസ് ഈസ് ഈക്വൽ സീറോ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ലാംഡ ഇൻറ്റു ലാംഡ സ്ക്വയർ മൈനസ് 18 ലാംഡ പ്ലസ് 45 ഈസ് ഈക്വൽ സീറോ എന്ന് കിട്ടും. ആൻഡ് ദിസ് ആൾ, അതായത് ഈ ബ്രാക്കറ്റിനുള്ളിൽ ആളെന്താണ്? ദിസ് ഗൈ ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. അതിൻ്റെ സൊല്യൂഷൻ കാണാൻ നമുക്ക് ഒരു വഴിയുണ്ട്. എന്താണ്? നമുക്ക് ഒന്നെങ്കിൽ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോർമുല ഉപയോഗിക്കാം. അല്ലെങ്കിലോ, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഫാക്ടറൈസ് ചെയ്യാം. എങ്ങനെയാണ് ഫാക്ടറൈസ് ചെയ്യുക? ഇതിനകത്തുള്ള 45 ഉണ്ടല്ലോ, ഈ 45. സോ നമുക്ക് രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കണം. എങ്ങനെ? അവരുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പ്ലസ് 45 ആവണം, അതുപോലെ അവരുടെ സമ്മ എന്തായിട്ട് മാറണം? അവരുടെ സമ്മ എന്ന് പറയുന്നത് മൈനസ് 18 ആയിട്ട് മാറണം. അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. മൈനസ് 5 നമ്മൾ എടുക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് മൈനസ് 15 മൈനസ് 3 ആണെന്ന് കരുതിയേ. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? മൈനസ് 15 ഇൻറ്റു മൈനസ് 3 എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 45 ആണ്, ദാറ്റ് ഈസ് പ്ലസ് 45 ആണ്. അതുപോലെ മൈനസ് 15 പ്ലസ് മൈനസ് 3 എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 18 ആണ്. സോ ദിസ് ഇക്വേഷൻ ക്യാൻ ബി ഫാക്ടറൈസ്, അല്ലെങ്കിൽ ഫാക്ടറൈസ്ഡ് ആസ് ദിസ് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 3 ഇൻറ്റു ലാംഡ മൈനസ് 15 ഈക്വൽ ടു 0. ഈ രീതിയിൽ എഴുതാൻ പറ്റും. അതായത് നമുക്കുള്ള ഈ ഒരു പോളിനോമിയലിനെ നമുക്ക് ഈ തന്നിട്ടുള്ള രീതിയിൽ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് ഇംപ്ലൈസ് ദാറ്റ് എന്താണ്? ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻസ് എന്താണ്? ദ സൊല്യൂഷൻ ഈസ് ഈതർ ലാംഡ ഈക്വൽ ടു 0 ഓർ ലാംഡ ഈക്വൽ ടു 3 ഓർ ലാംഡ ഈക്വൽ ടു 15. സോ നമ്മുടെ ഈഗൻ വാല്യൂസ് ഏതൊക്കെയാണ്? ഈഗൻ വാല്യൂസ് എന്ന് പറയുന്നത് 0 3 15 ആണ്. അതായത് നമുക്ക് തന്നിട്ടുള്ള മെട്രിക്സിൻ്റെ ഈഗൻ വാല്യൂസ് നമ്മളിവിടെ കണ്ടുപിടിച്ചു. അതെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്നുള്ള സ്റ്റെപ്പ് ഒന്നുകൂടി പറയാം. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? എ മൈനസ് ലാംഡ ഐ എന്ന് പറഞ്ഞ ആ ഒരു മെട്രിക്സ് നമ്മൾ കൺസിഡർ ചെയ്തു. ആൻഡ് അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ചു. അതിന് നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തു. ആൻഡ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ 0 എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് എ എന്ന് എഴുതി. ആൻഡ് അതെന്താണ്? അതൊരു പോളിനോമിയൽ ഇക്വേഷനാണ്. അതിൻ്റെ സൊല്യൂഷനാണ് എന്ത്? നമ്മുടെ ഈഗൻ വാല്യൂസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് അതിൻ്റെ സൊല്യൂ, അതായത് ഡിറ്റർമിനൻറ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഇക്വേഷൻ ഒരു പോളിനോമിയൽ ഇക്വേഷനാണ്. അതിൻ്റെ സൊല്യൂഷൻസ് ആണ് എന്ത്? നമ്മുടെ ഈഗൻ വാല്യൂസ് എന്ന് പറയുന്നത്. ഇനി എന്ത് വേണം? ഇനി നമുക്ക് ഈഗൻ വെക്ടറുകൾ കണ്ടുപിടിക്കണം. അതായത് ഈഗൻ വെക്ടറുകൾ അല്ല, ഈഗൻ ബേസിൻ്റെ, ഈഗൻ സ്പേസിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ഈഗൻ സ്പേസിൻ്റെ ബേസിസ് കണ്ടുപിടിക്കണം. അതായത് ഈഗൻ വെക്ടറുകൾ തന്നെ കണ്ടുപിടിക്കണം. സോ എങ്ങനെ കണ്ടുപിടിക്കണം? ഓരോ ഈഗൻ വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ട് അത് കണ്ടുപിടിക്കണം. സോ നമുക്കിവിടെ 3 ഈഗൻ വാല്യൂസ് ഉണ്ട്. സോ 3 ഈഗൻ വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കണ്ടുപിടിക്കണം? ഈഗൻ സ്പേസിൻ്റെ ബേസിസ് കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് ലാംഡ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ആളെ കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് ലാംഡ ഈക്വൽ ടു 0 ആണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഈഗൻ സ്പേസ് എന്ന് പറയുന്നത് എന്താണ്? എ മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ സ്പേസാണ് നമ്മുടെ ഈഗൻ സ്പേസ് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ലാംഡ 0 ആകുമ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? ലാംഡ 0 ഇംപ്ലൈസ് ദാറ്റ് എ മൈനസ് 0 ഐ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 എന്നായിട്ട് മാറും. ദാറ്റ് മീൻസ് ദിസ് ഇംപ്ലൈസ് ദാറ്റ് എ എക്സ് ഈക്വൽ ടു 0. ആൻഡ് ഈ ഇക്വേഷൻ, അതായത് എ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷൻ സ്പേസ് ആണ് എന്ത്? നമ്മുടെ ഈഗൺ സ്പേസ് എന്ന് പറയുന്നത്. ഈഗൺ സ്പേസ് കറസ്പോണ്ടിങ് ടു ദ കറസ്പോണ്ടിങ് ടു ദ ഈഗൺ വാല്യൂ 0. ഇവിടെ എ എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്? എ എന്ന് പറയുന്ന മെട്രിക്സ് 8 മൈനസ് 6 2 മൈനസ് 6 7 മൈനസ് 4 ആൻഡ് 2 മൈനസ് 4 3. ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്ന മെട്രിക്സ്. ഇനി ഇവിടെ എന്തുണ്ട്? എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് വേണം. അത് നമ്മുടെ അൺനോൺസ് ആണ്. അത് നമ്മൾ എക്സ് 1 എക്സ് 2 എക്സ് 3 എന്ന് ഡിനോട്ട് ചെയ്യാം. ദാറ്റ് ഈസ് എക്സ് 1 എക്സ് 2 ആൻഡ് എക്സ് 3 ഈ രീതിയിൽ ഡിനോട്ട് ചെയ്യാണ്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്? ദിസ് ഈസ് ഈക്വൽ ടു 0 ആണ്. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി? നമ്മുടെ കയ്യിലുള്ള എ എന്ന് പറഞ്ഞ ഈ മെട്രിക്സിൽ നമ്മൾ കുറച്ച് ട്രാൻസ്ഫർമേഷൻസ്, എലമെൻ്ററി ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യുക. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും.
പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എന്താണ്, ഇതൊരു സിസ്റ്റം ഓഫ് ഹോമോജീനിയസ് ഇക്വേഷൻ ആണ്. അതായത് ഈ സിസ്റ്റം എന്താണ്, ഹോമോജീനിയസ് സിസ്റ്റമാണ്. ബിക്കോസ് ഇവിടെയുള്ള ആളെന്താണ്, ഈ മെട്രിക്സ് സീറോ ആയതുകൊണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെയുള്ള എ എന്ന് പറയുന്ന മെട്രിക്സിന് മാത്രം ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്താൽ മതി. അല്ലാത്ത പക്ഷം ഒരു നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ ആണ് വരുന്നതെങ്കിൽ നമ്മൾ ഇവിടെയുള്ള ഈ ഒരു കോളം മെട്രിക്സിൽ എന്ത് ചെയ്യേണ്ടിയിരുന്നു, നമ്മൾ എലിമെന്ററി ട്രാൻസ്ഫർമേഷൻസ് അപ്ലൈ ചെയ്യേണ്ടി വരുമായിരുന്നു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, എ എന്ന് പറയുന്ന മെട്രിക്സ് കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് എ എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 8-6 2, പിന്നെന്താണ് -6 7 -4 2 -4 3. സോ ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്ന മെട്രിക്സ് അല്ലേ. ദാറ്റ് ഈസ് 8-6 2 -6 7 -4 2 -4 3. ഇനി എന്ത് ചെയ്യാം, ഇനി നമുക്ക് ഈ ഒരു മെട്രിക്സിനകത്ത് കുറച്ച് എലിമെന്ററി ട്രാൻസ്ഫർമേഷൻസ് അപ്ലൈ ചെയ്യാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്, നമ്മൾ ഫസ്റ്റ് റോ കൺസിഡർ ചെയ്യുക അല്ലേ. അതായത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് റോ. ഫസ്റ്റ് റോയിലെ ആദ്യത്തെ നോൺ സീറോ എൻട്രി ആരാണ്, അത് 8 ആണ്. അതിനെ നമുക്ക് എന്താക്കി മാറ്റണം, ആ 8-നെ നമുക്ക് 1/8 ആക്കി മാറ്റണം. സോറി, ആ 8-നെ നമുക്ക് 1 ആക്കി മാറ്റണം. അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി, ആ 8-നെ 1 ആക്കി മാറ്റാൻ, ഇത് R1 ആണ്, ഫസ്റ്റ് റോയാണ്. അവിടെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുക, നമ്മൾ R1 = 1/8 R1 എന്ന് പറയുന്ന ഈ ഒരു എലിമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ, അല്ലെങ്കിൽ ഈ ഒരു എലിമെൻ്ററി ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, ഫസ്റ്റ് റോയിലുള്ള എല്ലാ എൻട്രിയും നമ്മൾ എന്ത് ചെയ്യണം, 8 വെച്ച് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് മീൻസ് ആദ്യത്തത് 8/8 ആണ്, അതെന്താണ്, ദാറ്റ് ഈസ് ഈക്വൾ ടു 1 ആണ്. പിന്നീട് എന്തുണ്ട്, -6/8 ആണ്, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൾ ടു -3/4. സോ സെക്കൻഡ് എൻട്രി എന്താണ്, -3/4 ആണ്. പിന്നീട് ഇവിടെ എന്താണുള്ളത്, പിന്നീട് ഇവിടെ 2 ആണുള്ളത്. ദാറ്റ് ഈസ് 2/8 കണ്ടുപിടിക്കണം. 2/8, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, ദാറ്റ് ഈസ് ഈക്വൾ ടു 1/4. സോ 2/8 എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, 1/4 ആയിട്ട് മാറും. സോ ഫസ്റ്റ് റോ കിട്ടി. സെക്കൻഡ് റോയിൽ, തേർഡ് റോയിൽ നമ്മൾ ഈ സ്റ്റെപ്പിൽ എന്ത് ചെയ്തിട്ടില്ല, ഒരു എലിമെൻ്ററി ട്രാൻസ്ഫർമേഷൻ നടത്തിയിട്ടില്ല. സോ അത് അതുപോലെ ഉണ്ടാകും. സെക്കൻഡ് റോ എന്താണ്, -6 7 -4, ആൻഡ് തേർഡ് റോ എന്താണ്, 2 -4 3. സോ നമ്മുടെ മെട്രിക്സിലെ ഫസ്റ്റ് റോ നമ്മൾ കൺസിഡർ ചെയ്തു, അതിലെ ആദ്യത്തെ നോൺ സീറോ എലിമെൻ്റ് എന്താക്കി മാറ്റി, 1 ആക്കി മാറ്റി, ആൻഡ് ദാറ്റ് വൺ ഈസ് കോൾഡ് ആസ് ദ ലീഡിംഗ് വൺ. ഇനി നമുക്ക് എന്ത് വേണം, ഇനി നമുക്ക് അതിൻ്റെ താഴെയുള്ള ഈ -6-നെയും ഈ 2-നെയും എന്താക്കി മാറ്റണം, രണ്ടുപേരെയും നമുക്ക് സീറോ ആക്കി മാറ്റണം. അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി, ഈ -6-നെ സീറോ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് അതിനോടൊരു 6 ആഡ് ചെയ്താൽ മതി. സോ നമ്മൾ ഈ -6 ഉള്ളത് R2-ലാണ്. ദെൻ നമ്മുടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് R2 = R2 + 6R1 ആണ്. ആൻഡ് അത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം. ഫസ്റ്റ് റോയിൽ നമ്മൾ ചേഞ്ചസ് വരുത്തുന്നില്ല, അത് അതുപോലെ ഉണ്ടാവും. 1 -3/4 1/4. ആൻഡ് സെക്കൻഡ് റോയിൽ -6 + 1 × 6, അതെന്താണ്, ദാറ്റ് ഈസ് -6 + 6, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു -6 + 6 എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. പിന്നെ എന്താണുള്ളത്, പിന്നീട് ഇവിടെ ഉള്ളത് ഒരു 7 ഉണ്ട് അല്ലേ. അതായത് 7 + 6 × -3/4, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 7 - 6 × 3 എന്താണ്, 6 × 3 = 18 ആണ്. ദാറ്റ് ഈസ് 7 - 18/4, ദാറ്റ് ഈസ് ഈക്വൽ ടു 7 - 9/2, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 14 - 9/2. 14 - 9 എന്താണ്, 5 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5/2. ഇനി അടുത്തതെന്താണ്, അടുത്തതായിട്ട് ഇവിടെ ഉള്ളത് -4 ആണ്. സോ അടുത്തതെന്ന് പറയുന്നത് -4. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് -4 + 6 × 1/4 ആണ്. -4 + 6 × 1/4 എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു -4 + 6/4 ആണ്. 6/4 എന്താണ്, 3/2 ആണ്. ദാറ്റ് ഈസ് 3/2, ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു -4 × 2, അതെന്താണ്, -8 ആണ്. -8 + 3/2, -8 + 3 എന്താണ്, ദാറ്റ് ഈസ് -5. സോ ഹിയർ വി ഹാവ് -5/2. ഇനി എന്ത് വേണം, ഇനി നമുക്ക് ഈ 2 ഉണ്ടല്ലോ, ഈ 2-നെ എന്താക്കി മാറ്റണം, ആ 2-നെ നമുക്ക് 0 ആക്കി മാറ്റണം. അതിനുവേണ്ടി ഏത് എലിമെന്ററി ട്രാൻസ്ഫർമേഷൻ അപ്ലൈ ചെയ്യണം, ഫോർ ദാറ്റ് നമ്മൾ ആ 2 ഉള്ളത് R3-ലാണ്. സോ R3 = R3 - 2R1 എന്ന് പറയുന്ന ഈ ഒരു ഓപ്പറേഷൻ ആണ് അപ്ലൈ ചെയ്യുക. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് വരുന്നത് നോക്കാം. 2 - 1 × 2 എന്താണ്, ദാറ്റ് ഈസ് 2 - 2, ദാറ്റ് ഈസ് ഈക്വൾ ടു 0. പിന്നെ എന്താണ് പിന്നീടുള്ളത്, ഇവിടെ -4 ആണുള്ളത് അല്ലേ. സോ -4 ഉണ്ട്, ദാറ്റ് ഈസ് -4 - 2 × -3/4, ദാറ്റ് ഈസ് -4 - 2 × -3/4, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു -4 + 6/4, ദാറ്റ് ഈസ് -4 + 6/4, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, -4 + 3/2 ആണ്. -4 + 3/2 എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു -8 + 3/2 ആണ്. ദാറ്റ് ഈസ് -8 + 3/2 ആണ്. അതെന്താണ്, -8 + 3 എന്ന് പറയുന്നത് -5 ആണ്. ദാറ്റ് ഈസ് -5/2 എന്നാണ് നമുക്ക് ഇവിടെ വരിക. ഇനി അടുത്തതെന്താണ്, അടുത്തതായിട്ട് ഇവിടെ ഉള്ളത് 3 ആണ്. ദാറ്റ് ഈസ് 3 - 3 - 2 × 1/4. ദാറ്റ് ഈസ് എന്താണ്, 3 - 2 × 1/4 എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 - 1/2 ആണ്. 3 - 1/2 എന്ന് പറയുന്നത് എന്താണ്, അത് 5/2 ആണ്. അതുകൊണ്ട് ഇവിടെ എന്ത് വരും, ഇവിടെ 5/2 എന്ന് വരും. ഇവിടെ എന്ത് വരും, നമ്മൾ ആദ്യത്തെ റോയിലെ ആദ്യത്തെ നോൺ സീറോ എൻട്രി കൺസിഡർ ചെയ്തു, അതെന്താണ്, അത് 1 ആണ്. പിന്നീടോ, പിന്നീട് അതിൻ്റെ താഴെയുള്ള രണ്ട് പേര് നമ്മൾ എന്താക്കി മാറ്റി,
സീറോ ആക്കി മാറ്റി. ഇനി നമ്മൾ അടുത്തായിട്ട് എന്ത് കൺസിഡർ ചെയ്യണം? സെക്കൻഡ് റോ കൺസിഡർ ചെയ്യണം, ദാറ്റ് ഈസ് ഈ റോ കൺസിഡർ ചെയ്യണം. അതിലെ ആദ്യത്തെ നോൺസീറോ എലമെന്റ് എന്താക്കി മാറ്റണം? വൺ ആക്കി മാറ്റണം. ഇവിടെ ആദ്യത്തെ നോൺസീറോ എലമെന്റ് എന്താണ്? ഫൈവ് ബൈ ടു ആണ്. ഫൈവ് ബൈ ടുവിനെ വൺ ആക്കി മാറ്റാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ടു ബൈ ഫൈവ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് ഈ സെക്കൻഡ് റോയെ നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് റോയെ നമ്മൾ ടു ബൈ ഫൈവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് മീൻസ് ആർ ടു ഗീവ്സ് ടു ബൈ ഫൈവ് ഇൻറ്റു ആർ ടു. ഇതാണ് നമ്മുടെ അടുത്ത എലമെന്ററി ട്രാൻസ്ഫർമേഷൻ അല്ലെങ്കിൽ അടുത്ത ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം. ഫസ്റ്റ് റോയിൽ ഒരു ചേഞ്ചും ഇല്ലാത്തതുകൊണ്ട് എന്തുണ്ടാവും? അത് അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യും. ദാറ്റ് ഈസ് വൺ മൈനസ് ത്രീ ബൈ ഫോർ വൺ ബൈ ഫോർ. അത് അതുപോലെ റിപ്പീറ്റ് ചെയ്തു. ഇനി സെക്കൻഡ് റോയിൽ എന്താണ് ചെയ്യുന്നത്? സെക്കൻഡ് റോയിൽ ഓരോ എൻട്രിയും നമ്മൾ ടു ബൈ ഫൈവ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സീറോ ഇൻറ്റു ടു ബൈ ഫൈവ് എന്താണ്? സീറോ ഇൻറ്റു ടു ബൈ ഫൈവ് എന്ന് പറയുന്നത് സീറോ തന്നെയാണ്. ദാറ്റ് ഈസ് സീറോ. പിന്നെ ആരാണുള്ളത്? മൈനസ് ഫൈവ് ബൈ ടു ഇൻറ്റു ടു ബൈ ഫൈവ്. ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ. പിന്നെ എന്തുണ്ട്? പിന്നീട് ഇവിടെ ഒരു മൈനസ് ഫൈവ് ബൈ ടു ഉണ്ട്. മൈനസ് ഫൈവ് ബൈ ടു ഇൻറ്റു ടു ബൈ ഫൈവ് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് വൺ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് വൺ എന്ന് കിട്ടി. ഇനി തേർഡ് റോ എന്തില്ല, നമ്മൾ ചേഞ്ചുകളൊന്നും വരുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ അത് അതുപോലെ റിപ്പീറ്റ് ചെയ്യും. ദാറ്റ് ഈസ് സീറോ മൈനസ് ഫൈവ് ബൈ ടു ആൻഡ് ഫൈവ് ബൈ ടു. ദാറ്റ് ഈസ് സീറോ മൈനസ് ഫൈവ് ബൈ ടു ആൻഡ് ഫൈവ് ബൈ ടു. ഇങ്ങനെ നമുക്ക് കിട്ടി. ഇനി എന്ത് വേണം? നമ്മളിതാ സെക്കൻഡ് റോയിലുള്ള ആദ്യത്തെ നോൺസീറോ എലമെന്റിനെ എന്താക്കി? വൺ ആക്കി മാറ്റി. ഇനി എന്ത്? അതിൻ്റെ താഴെയുള്ള ഈ മൈനസ് ഫൈവ് ബൈ ടുവിനെ എന്താക്കി മാറ്റണം? സീറോ ആക്കി മാറ്റണം. അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി? അതിനുവേണ്ടി നമ്മൾ ആർ ത്രീയിലാണോ അതുള്ളത്? സോ ആർ ത്രീ ഗീവ്സ് ആർ ത്രീ മൈനസ്, സോറി, ആർ ത്രീ പ്ലസ് ഫൈവ് ബൈ ടു എന്ന് ചെയ്താൽ ഫൈവ് ബൈ ടു ആർ ടു എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്താൽ മതി. അതായത് ആർ ത്രീ ഗീവ്സ് ആർ ത്രീ പ്ലസ് ഫൈവ് ബൈ ടു ഇൻറ്റു ആർ ടു എന്ന് പറയുന്ന ഈ ഒരു എലമെന്ററി ട്രാൻസ്ഫർമേഷൻ അപ്ലൈ ചെയ്താൽ മതി. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം. ഫസ്റ്റ് റോയിൽ ചേഞ്ചസ് ഇല്ല. സോ ദാറ്റ് ഈസ് വൺ മൈനസ് ത്രീ ബൈ ഫോർ വൺ ബൈ ഫോർ ഇങ്ങനെ ഉണ്ടാവും. സെക്കൻഡ് റോയിലോ? സെക്കൻഡ് റോയിലും ചേഞ്ചസ് ഇല്ല. ദാറ്റ് ഈസ് സീറോ വൺ മൈനസ് വൺ. തേർഡ് റോയിൽ എന്താണുള്ളത്? ആർ ത്രീ ഗീവ്സ് ആർ ത്രീ പ്ലസ് ഫൈവ് ബൈ ടു ആർ ടു ആണ്. സോ സീറോ പ്ലസ് ഫൈവ് ബൈ ടു ആർ ടു എന്താണ്? ദാറ്റ് ഈസ് സീറോ പ്ലസ് സീറോ ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ. പിന്നെ എന്താണ്? മൈനസ് ഫൈവ് ബൈ ടു പ്ലസ് വൺ ഇൻറ്റു ഫൈവ് ബൈ ടു. ദാറ്റ് ഈസ് മൈനസ് ഫൈവ് ബൈ ടു പ്ലസ് വൺ ഇൻറ്റു ഫൈവ് ബൈ ടു. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഫൈവ് ബൈ ടു പ്ലസ് ഫൈവ് ബൈ ടു ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ. ഇനി എന്താണ്? ഇവിടെ ഒരു ഫൈവ് ബൈ ടു ഉണ്ട്. ദാറ്റ് ഈസ് ഫൈവ് ബൈ ടു പ്ലസ് ഫൈവ് ബൈ ടു ഇൻറ്റു മൈനസ് വൺ. സോ ഇവിടെ എന്താണ്? ഇവിടെ മൈനസ് വൺ ഉള്ളതുകൊണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈവ് ബൈ ടു പ്ലസ് ഫൈവ് ബൈ ടു ഇൻറ്റു മൈനസ് വൺ ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈവ് ബൈ ടു മൈനസ് ഫൈവ് ബൈ ടു ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ. സോ ഇവിടെ എന്ത് വരും? ഇവിടെ സീറോ വന്നു. അതായത് നമ്മൾ എന്ത് ചെയ്തു? സെക്കൻഡ് റോയിലുള്ള ആദ്യത്തെ നോൺസീറോ എലമെന്റിനെ കൺസിഡർ ചെയ്തു, അതിനെ വൺ ആക്കി മാറ്റി. എന്നിട്ടോ അതിൻ്റെ താഴെയുള്ള ആളെ നമ്മൾ സീറോ ആക്കി മാറ്റി. ഇനി എന്ത് ചെയ്യാം? ഇനി തേർഡ് റോ കൺസിഡർ ചെയ്യാം. തേർഡ് റോയിൽ നോൺസീറോ എൻട്രീസ് ഉണ്ടോ? ഇല്ല. സോ നമ്മുടെ പ്രോസസ്സ് എന്തായി? ഇവിടെ നമ്മുടെ പ്രോസസ്സ് അവസാനിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ആദ്യത്തെ രൂപത്തിൽ മെട്രിക്സ് ഇക്വേഷൻ ആക്കി മാറ്റാം. ദാറ്റ് ഈസ് ഇവിടെയുള്ള മെട്രിക്സ് എന്താണ്? ഈ മെട്രിക്സ് എന്ന് പറയുന്നത് വൺ മൈനസ് ത്രീ ബൈ ഫോർ വൺ ബൈ ഫോർ സീറോ വൺ മൈനസ് വൺ സീറോ സീറോ സീറോ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് ഇൻ ടു എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ഈസ് ഈക്വൽ ടു എന്താണ്? സീറോ സീറോ സീറോ. ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്കിതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ ആദ്യത്തെ ആളെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? സോ നമ്മൾ ഫസ്റ്റ് റോയെ നമ്മൾ ഈ കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം. എക്സ് വൺ ഇൻറ്റു എക്സ് വൺ എന്താണ്? ദാറ്റ് ഈസ് എക്സ് വൺ വൺ ഇൻറ്റു എക്സ് വൺ എന്ന് പറയുന്നത് എക്സ് വൺ ആണ്. പിന്നെ എന്താണുള്ളത്? മൈനസ് ത്രീ ബൈ ഫോർ ആണ് ഇവിടെ ഉള്ളത്. മൈനസ് ത്രീ ബൈ ഫോർ ഇൻറ്റു എക്സ് ടു. ദാറ്റ് ഈസ് മൈനസ് ത്രീ ബൈ ഫോർ എക്സ് ടു മൈനസ് ത്രീ ബൈ ഫോർ എക്സ് ടു. പിന്നെ എന്താണുള്ളത്? പിന്നീട് ഇവിടെ വൺ ബൈ ഫോർ ഉണ്ട്. ഇവിടെ എന്താണുള്ളത്? ഇവിടെ എക്സ് ത്രീ ആണുള്ളത്. സോ വൺ ബൈ ഫോർ ഇൻറ്റു എക്സ് ത്രീ എന്താണ്? വൺ ബൈ ഫോർ ഇൻറ്റു എക്സ് ത്രീ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പ്ലസ് വൺ ബൈ ഫോർ എക്സ് ത്രീ. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ എന്നാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ ആണ് ഇവിടെ ഉള്ളത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ. ഇനി എന്ത് വേണം? രണ്ടാമത്തെ റോ. രണ്ടാമത്തെ റോ കഴിയാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ടാമത്തെ റോയെ നമ്മൾ ഈ ഒരു കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വരിക? ആദ്യം സീറോ ആണുള്ളത്. സീറോ ഇൻറ്റു എക്സ് വൺ എന്താണ്? അത് സീറോ ആണ്. പിന്നീടോ വൺ ഇൻറ്റു എക്സ് ടു, ദാറ്റ് ഈസ് എക്സ് ടു. ദാറ്റ് ഈസ് ഇവിടെ ഇവിടെ എന്ത് വരും? ഇവിടെ എക്സ് ടു വരും. പിന്നെ എന്താണുള്ളത്? പിന്നീട് നമുക്ക് ഇവിടെ ഉള്ളത് ഒരു മൈനസ് വൺ ആണ്. മൈനസ് വണ്ണിന് എന്ത് ചെയ്യണം? എക്സ് ത്രീ ചെയ്യണം. ദാറ്റ് ഈസ് മൈനസ് എക്സ് ത്രീ. സോ മൈനസ് എക്സ് ത്രീ ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് തന്നെയാണുള്ളത്? സീറോ തന്നെയാണുള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടി. ഇനി ഞാനിതാ ഇവിടെ എക്സ് വൺ ഈക്വൽ ടു എക്സ് വൺ മൈനസ് ത്രീ ബൈ ഫോർ എക്സ് ടു പ്ലസ് വൺ ബൈ ഫോർ എക്സ് ത്രീ ഈക്വൽ ടു സീറോ എന്നുള്ളത് ഞാനൊന്ന് റിയറേഞ്ച് ചെയ്യാണ്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദി സിംപ്ലൈസ് ദാറ്റ് എക്സ് വൺ ഈക്വൽ ടു ത്രീ ബൈ ഫോർ എക്സ് ടു മൈനസ് വൺ ബൈ ഫോർ എക്സ് ത്രീ. ഈ രീതിയിലേക്ക് എഴുതാണ്. അതുപോലെ താഴെയുള്ള ആളെ ഞാൻ എങ്ങനെയൊന്ന് അറേഞ്ച് ചെയ്യാണ്? ദാറ്റ് ഈസ് എക്സ് ടു ഈസ് ഈക്വൽ ടു എക്സ് ത്രീ എന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാണ്. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എക്സ് ത്രീ ഈസ് ഈക്വൽ ടു ടി എന്നെടുത്തു. എക്സ് ത്രീ ടി ആണെങ്കിൽ എക്സ് ടു എന്തായിരിക്കും? എക്സ് ടു ഈസ് ഈക്വൽ ടു എക്സ് ത്രീ ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു ടി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എക്സ് വൺ എന്തായിരിക്കും? എക്സ് വൺ എന്ന് പറയുന്നത് ത്രീ ബൈ ഫോർ എക്സ് ടു മൈനസ് വൺ ബൈ ഫോർ എക്സ് ത്രീ ആണ്. എക്സ് ടു എക്സ് ടുവും എക്സ് ത്രീ എന്ത് തന്നെയാണ്? രണ്ടുപേരും ടി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ത്രീ ബൈ ഫോർ ടി മൈനസ് ടി ബൈ ഫോർ ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ത്രീ ടി മൈനസ് ടി എന്താണ്? ത്രീ ടി മൈനസ് ടി എന്ന് പറയുന്നത് ടു ടി ആണ്. ദാറ്റ് ഈസ്
2t divided by 4 and that is equal to t by 2. t by 2 എന്ന് കിട്ടി. അതായത് നമ്മുടെ സൊല്യൂഷൻ സ്പേസ് എന്താണ്? സൊല്യൂഷൻ സ്പേസ് എന്ന് പറയുന്നത് x1, x2, x3 and that is equal to x1 എന്താണ്? x1 എന്ന് പറയുന്നത് t by 2 ആണ്. x2 എന്താണ്? x2 ഉം x3 ഉം t തന്നെയാണ്. സോ t t ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഈ t യെ പുറത്തെടുക്കുകയാണ്. t യെ പുറത്തെടുക്കുമ്പോൾ എന്ത് വരും? t into 1 by 2 1 1 ഈ രീതിയിൽ നമുക്ക് കിട്ടും. ആൻഡ് ദിസ് വെക്ടർ ദാറ്റ് ഈസ് 1 by 2 1 1 എന്ന് പറയുന്ന ഈ വെക്ടർ ആണ് എന്ത്? നമ്മുടെ ലാംഡ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൻ സ്പേസിന്റെ ബേസിസ് എന്ന് പറയുന്നത്. ഈ ബേസിസിന് വേണമെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ എഴുതാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 1 by 2 ആണല്ലോ ഉള്ളത്. ഈ 1 by 2 വേണമെങ്കിൽ നമുക്കൊന്ന് ഇൻറ്റിജർ ആക്കാം. അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി? 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമുക്കറിയാം ഈ സൊല്യൂഷൻ സ്പേസ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു സബ് സ്പേസ് ആണ്. സോ ഏതൊരു സ്കെയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിനകത്ത് തന്നെ ഉണ്ടാവും. ആൻഡ് ഇതിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് റീറൈറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ബേസിസിനെ, അതായത് ബേസിസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 2 ഇൻറ്റു 1 ബൈ 2 എന്താണ്? ദാറ്റ് ഈസ് 1. 2 ഇൻറ്റു 1 എന്താണ്? ദാറ്റ് ഈസ് 2. അഗെയിൻ 2 ഇൻറ്റു 1 ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ 2. സോ ബേസിസ് എന്ന് പറയുന്നത് എന്താണ്? ഒന്നെങ്കിൽ ദിസ് വെക്ടർ ആണ്, ദാറ്റ് ഈസ് 1 ബൈ 2 1 1 എന്ന് പറയുന്ന വെക്ടർ ആണ്, അല്ലെങ്കിൽ 1 2 2 എന്ന് പറയുന്ന വെക്ടർ ആണ്. നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ഈ പ്രൊസീജിയറുകൾ ഉണ്ടല്ലോ, അതായത് എ മൈനസ് ലാംഡായി വെച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതേ സംഭവങ്ങൾ വേണമെങ്കിൽ നമുക്ക് ലാംഡ ഐ മൈനസ് എ എന്നുള്ള രീതിയിലും ചെയ്യാം. ആ അവസരത്തിൽ നമ്മുടെ സൊല്യൂഷൻസിലും അല്ലെങ്കിൽ ഈഗൻ വാല്യൂസിലൊന്നും ചേഞ്ചുകൾ ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ള എന്താണ്? ലാംഡ ഈക്വൽ സീറോ എന്ന് പറഞ്ഞാൽ ഈഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു ഈഗൻ സ്പേസിൻ്റെ ബേസിസ് കണ്ടുപിടിച്ചു. ഇനി എന്തുണ്ട്? ഇനി നമുക്ക് ലാംഡ ഈക്വൽ ടു 3 കൺസിഡർ ചെയ്യാനുണ്ട്. സോ ലാംഡ ഈക്വൽ ടു 3 എന്ന് പറയുന്ന ഈഗൻ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ലാംഡ ഈക്വൽ ടു 3 ആകുമ്പം നമ്മുടെ എ മൈനസ് ലാംഡ ഇൻറ്റു എക്സ് അല്ലേ, ദാറ്റ് ഈസ് എ മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഇത് എ മൈനസ് 3i ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 ആയിട്ട് മാറും. സോ എ മൈനസ് 3i എന്താണെന്ന് നോക്കാം. എ മൈനസ് ത്രീ ഐ ഈസ് ഈക്വൽ ടു എ എന്താണ്? എ എന്ന് പറയുന്നത് 8 മൈനസ് 6 2 മൈനസ് 6 7 മൈനസ് 4 2 മൈനസ് 4 3. ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്ന മാട്രിക്സ്. ദാറ്റ് ഈസ് 8 മൈനസ് 6 2 മൈനസ് 6 7 മൈനസ് 4 ആൻഡ് 2 മൈനസ് 4 3. സോ നമുക്ക് എ എന്ന് പറയുന്ന മാട്രിക്സ് കിട്ടി. ഇനി എന്ത് വേണം? ഇനി നമുക്ക് മൈനസ് 3i വേണം. മൈനസ് 3i എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ഇൻറ്റു ഐ ആണ്. ദാറ്റ് ഈസ് 300 030 ആൻഡ് 003. ഇതാണ് എന്ത്? നമ്മുടെ എ മൈനസ് 3i എന്ന് പറയുന്ന മാട്രിക്സ്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു, ഈ ഡിഫറൻസ് എന്താണ്? ദിസ് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 8 മൈനസ് 3 എന്താണ്? 8 മൈനസ് 3 എന്ന് പറയുന്നത് 5 ആണ്. സോ ഇവിടെ 5 വരും. പിന്നെ എന്താണ്? മൈനസ് 6 മൈനസ് 0 ദാറ്റ് ഈസ് മൈനസ് 6. പിന്നെ എന്ത് വേണം? പിന്നീട് നമുക്ക് 2 മൈനസ് 0 ആണ്. 2 മൈനസ് 0 എന്താണ്? ദാറ്റ് ഈസ് 2. പിന്നീട് ഇവിടെ എന്താണുള്ളത്? മൈനസ് 6 മൈനസ് 0 ദാറ്റ് ഈസ് മൈനസ് 6. പിന്നെയോ 7 മൈനസ് 3. 7 മൈനസ് 3 എന്താണ്? ദാറ്റ് ഈസ് 4. പിന്നീട് മൈനസ് 4 മൈനസ് 0 ദാറ്റ് ഈസ് മൈനസ് 4. പിന്നെയോ 2 മൈനസ് 0 ദാറ്റ് ഈസ് 2. മൈനസ് 4 മൈനസ് 0 ദാറ്റ് ഈസ് മൈനസ് 4. പിന്നെന്താണുള്ളത്? പിന്നീട് ഇവിടെ ഒരു 3 മൈനസ് 3 ഉണ്ട്. 3 മൈനസ് 3 എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു മെട്രിക്സ് ഉണ്ടല്ലോ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു മെട്രിക്സ്, ഈ മെട്രിക്സിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എലിമെൻ്ററി ട്രാൻസ്ഫർമേഷൻ അല്ലെങ്കിൽ എലിമെൻ്ററി ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ ഈ മെട്രിക്സ് നോക്കുമ്പോൾ ഈ റോയേക്കാളും നമുക്ക് കുറച്ചുകൂടി കാൽക്കുലേഷൻസ് ഈസിയറായിട്ട് തോന്നുന്നത് എവിടെയാണ്? ഈ ഒരു റോയിലാണ്. സോ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ രണ്ട് റോയെ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ദാറ്റ് ഈസ് നമ്മുടെ ഫസ്റ്റത്തെ എലിമെൻ്ററി ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത് ആർ വൺ ഇൻ്റർചേഞ്ച് വിത്ത് ആർ ത്രീ ആണ്. ആൻഡ് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം. ഫസ്റ്റ് റോ എന്തായിട്ട് മാറും? തേർഡ് റോ ആയിട്ട് മാറും. ദാറ്റ് ഈസ് ഈ തേർഡ് റോയിൽ എന്താണുള്ളത്? 2 മൈനസ് 4 0 ആണ്. ദാറ്റ് ഈസ് 2 മൈനസ് 4 0. ആൻഡ് സെക്കൻഡ് റോ അതുപോലെ ഉണ്ടാവും. ദാറ്റ് ഈസ് മൈനസ് 6 4 മൈനസ് 4. ആൻഡ് തേർഡ് റോ എന്തായിട്ട് മാറും? ഈ ഫസ്റ്റ് റോ ആയിട്ട് മാറും. ദാറ്റ് ഈസ് 5 മൈനസ് 6 2. ആൻഡ് ഇതാണ് എന്ത്? ഈ ആർ വൺ ഇൻ്റർചേഞ്ച് വിത്ത് ആർ ത്രീ എന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഈ ഒരു മെട്രിക്സ്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് റോ കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് ഇതാണ് ഫസ്റ്റ് റോ. ഫസ്റ്റ് റോയിലുള്ള ആദ്യത്തെ നോൺ സീറോ എൻട്രി നോക്കണം. അതാരാണ്? അത് ഈ 2 ആണ്. അതിനെ നമുക്ക് എന്താക്കി മാറ്റണം? അതിനെ 1 ആക്കി മാറ്റണം. അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി? 2നെ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ 2നെ 1 ബൈ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയാം. ആൻഡ് ആ ഓപ്പറേഷൻ എന്താണ്? അത് ആർ വൺ ആണ്. സോ ആർ വൺ ഗീവ്സ് 1 ബൈ 2 ആർ വൺ ചെയ്ത് കഴിഞ്ഞാൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം. ഫസ്റ്റ് റോയിലാണ് ചേഞ്ച് ഉള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ആദ്യത്തെ എലമെൻറ്റ് ഏതാണ്? ആദ്യത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് 2 ആണ്. 2 ഇൻറ്റു 1 ബൈ 2 എന്താണ്? 2 ഇൻറ്റു 1 ബൈ 2 എന്ന് പറയുന്നത് 1 ആണ്. ദാറ്റ് ഈസ് 1. പിന്നീട് അടുത്ത എൻട്രി ആരാണ്? അടുത്ത എൻട്രി മൈനസ് 4 ആണ്. മൈനസ് 4 ഇൻറ്റു 1 ബൈ 2 എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2. ആൻഡ് ഇവിടെ എന്ത് വരുന്നു? മൈനസ് 2 വരുന്നു. പിന്നീടോ ഇവിടെ 0 ആണുള്ളത്. 0 ഇൻറ്റു 1 ബൈ 2 എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി എന്താണ്? സെക്കൻഡ് റോയിലും തേർഡ് റോയിലും ചേഞ്ചുകളില്ല. അത് അതുപോലെ എഴുതണം. സെക്കൻഡ് റോ എന്താണ്? മൈനസ് 6 4 മൈനസ് 6 4 മൈനസ് 4. ദാറ്റ് ഈസ് മൈനസ് 6 4
മൈനസ് ഫോർ, പിന്നെ ആരാണ്? പിന്നീട് ഫൈവ് മൈനസ് സിക്സ് ടു, ദാറ്റ് ഈസ് ഫൈവ് മൈനസ് സിക്സ് ടു. ഇതാണ് നമ്മുടെ സെക്കൻഡ് റോയും തേർഡ് റോയും. ആൻഡ് ഇനി എന്ത് വേണം? നമ്മളിതാ ആദ്യത്തെ റോയിലെ ആദ്യത്തെ നോൺസീറോ എലമെൻറ്റിനെ വൺ ആക്കി മാറ്റി, ഇനി അതിൻ്റെ താഴെ രണ്ട് പേരെ എന്താക്കണം? താഴെ രണ്ട് പേരെ നമുക്ക് സീറോ ആക്കി മാറ്റണം. മൈനസ് സിക്സിനെ സീറോ ആക്കാൻ വേണ്ടി ഇത് എഴുതാൽ മതി. മൈനസ് സിക്സ് ഉള്ളത് ആർ ടുവിലാണ്. സോ ആർ ടു ഗീവ്സ് ആർ ടു പ്ലസ് സിക്സ് ആർ വൺ എന്ന് പറയുന്ന ഈ ഒരു എലമെൻ്റ് ട്രാൻസ്ഫർമേഷൻ അപ്ലൈ ചെയ്താൽ മതി. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം. ഫസ്റ്റ് റോയിൽ ചേഞ്ചുകളില്ല, സോ അത് അതുപോലെ ഉണ്ടാവും. സെക്കൻഡ് റോയിൽ മൈനസ് സിക്സ് പ്ലസ് വൺ ഇൻറ്റു സിക്സ്, അതെന്താണ്? മൈനസ് സിക്സ് പ്ലസ് സിക്സ് ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ. പിന്നെ എന്താണ്? ഇവിടെ ഫോർ ഉണ്ട്, ദാറ്റ് ഈസ് ഫോർ പ്ലസ് സിക്സ് ഇൻറ്റു മൈനസ് ടു, അതെന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോർ മൈനസ് ട്വൽവ്. ആൻഡ് ഫോർ മൈനസ് ട്വൽവ് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എയ്റ്റ് ആണ്. പിന്നീട് ഇവിടെ എന്താണ്? മൈനസ് ഫോർ ആണ്. മൈനസ് ഫോർ പ്ലസ് സിക്സ് ഇൻറ്റു സീറോ, അതെന്താണ്? മൈനസ് ഫോർ പ്ലസ് സിക്സ് ഇൻറ്റു സീറോ എന്ന് പറയുന്നത് മൈനസ് ഫോർ തന്നെയാണ്. ആൻഡ് ഹിയർ വി ഹാവ് മൈനസ് ഫോർ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ഈ ഫൈവിനെ എന്താക്കി മാറ്റുക? സീറോ ആക്കി മാറ്റുക. അതിനുവേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യേണ്ട എലിമെൻ്ററി ട്രാൻസ്ഫർമേഷൻ ഏതായിരിക്കും? ഫൈവ് ഉള്ളത് ആർ ത്രീയിലാണ്. സോ ആർ ത്രീ ഗീവ്സ് ആർ ത്രീ മൈനസ് ഫൈവ് ആർ വൺ. സോ ഈ ഒരു ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ആർ ത്രീ എന്തായിട്ട് മാറുന്നു നോക്കാം. ആൻഡ് ഇവിടെ ഫൈവ് ആണ് ആദ്യം ഉള്ളത്. ഫൈവ് മൈനസ് വൺ ഇൻറ്റു ഫൈവ് എന്താണ്? ദാറ്റ് ഈസ് ഫൈവ് മൈനസ് ഫൈവ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ. പിന്നീട് ഇവിടെ ആരാണുള്ളത്? മൈനസ് സിക്സ് ആണ്. ദാറ്റ് ഈസ് മൈനസ് സിക്സ് മൈനസ് ഫൈവ് ഇൻറ്റു മൈനസ് ടു, അതെന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് സിക്സ് മൈനസ് ഓഫ് മൈനസ് ടെൻ. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് സിക്സ് പ്ലസ് ടെൻ ആയിട്ട് മാറും. കാരണം എന്താണ്? ഇവിടെ രണ്ട് മൈനസ് ഉണ്ട്. സോ മൈനസ് സിക്സ് പ്ലസ് ടെൻ ആണ്, അതെന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോർ ആണ്. സോ ഇവിടെ ഇത് വരും, ഇവിടെ ഫോർ വരും. ഇനി അടുത്തതെന്താണ്? അടുത്ത ഇവിടെ ടു ആണ്. ടു മൈനസ് ഫൈവ് ഇൻറ്റു സീറോ, അതെന്താണ്? ടു മൈനസ് ഫൈവ് ഇൻറ്റു സീറോ എന്ന് പറയുന്നത് ടു മൈനസ് സീറോ ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ടു. സോ ഇവിടെ നമുക്ക് തോന്നുന്നു ടു എന്ന് തന്നെ വന്നു. ഇനി എന്താ വേണ്ടത്? നമ്മളിവിടെ ആദ്യത്തെ റോയിലെ ആദ്യത്തെ നോൺസീറോ എലിമെൻറ്റിനെ വൺ ആക്കി മാറ്റി, പിന്നീടോ അതിൻ്റെ താഴെയുള്ള രണ്ട് പേരെയും സീറോ ആക്കി മാറ്റി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് സെക്കൻഡ് റോ കൺസിഡർ ചെയ്യാം. സെക്കൻഡ് റോയിലുള്ള ആദ്യത്തെ നോൺസീറോ എലിമെൻറ്റ് ആരാണ്? മൈനസ് എയ്റ്റീൻ, മൈനസ് എയ്റ്റ് ആണ്. അതിനെ എന്താക്കി മാറ്റണം? മൈനസ് എയ്റ്റിനെ നമുക്ക് വൺ ആക്കി മാറ്റണം. അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി? സെക്കൻഡ് റോയെ നമ്മൾ മൈനസ് വൺ ബൈ എയ്റ്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ആർ ടു ഗീവ്സ് മൈനസ് വൺ ബൈ എയ്റ്റ് ആർ ടു. ഈ ഒരു എലിമെൻ്ററി ട്രാൻസ്ഫർമേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു, ഫസ്റ്റ് റോയിൽ ചേഞ്ചസ് ഇല്ല, ദാറ്റ് ഈസ് വൺ മൈനസ് ടു സീറോ. ആൻഡ് സെക്കൻഡ് റോയിലോ ഓരോ എൻട്രിയും നമ്മൾ മൈനസ് എയ്റ്റ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. ആൻഡ് സീറോ ബൈ മൈനസ് എയ്റ്റ് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ. ആൻഡ് മൈനസ് എയ്റ്റ് ബൈ മൈനസ് എയ്റ്റ് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ. പിന്നീടോ മൈനസ് ഫോർ ബൈ മൈനസ് എയ്റ്റ്, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് വൺ ബൈ ടു. സോ പ്ലസ് വൺ ബൈ ടു. ആൻഡ് തേർഡ് റോയിൽ എന്താണ്? നമ്മൾ ചേഞ്ചുകൾ വരുത്തുന്നില്ല. ദാറ്റ് ഈസ് സീറോ ഫോർ ടു. ഇതേപോലെ തന്നെ ഉണ്ടാവും. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി നമുക്ക് ഈ വൺ ഉണ്ടല്ലോ, ഈ വണ്ണ് നമ്മൾ വൺ ആക്കി, അതായത് സെക്കൻഡ് റോയിലെ ആദ്യത്തെ നോൺ സീറോ എലിമെൻറ്റിനെ വൺ ആക്കി. ഇനി അതിൻ്റെ താഴെ ഈ ഫോറിനെ എന്താക്കി മാറ്റണം? ആ ഫോറിനെ നമുക്ക് സീറോ ആക്കി മാറ്റണം. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അതിനുവേണ്ടി നമ്മൾ നടത്തേണ്ട എലിമെൻ്ററി ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത് ഈ ഫോറുള്ളത് എവിടെയാണ്? ആർ ത്രീയിലാണ്. സോ ആർ ത്രീ ഗീവ്സ് ആർ ത്രീ മൈനസ് ഫോർ ആർ വൺ ചെയ്ത് കഴിഞ്ഞാൽ മതി. കാരണം ഫോർ മൈനസ് ഫോർ ആണ് എന്ത്? സീറോ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് എന്തുണ്ട്? ഇവിടെ നമുക്കൊരു വൺ ഉണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു മൈനസ് ഫോർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഞാൻ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം. ഫസ്റ്റ് റോയിലും സെക്കൻഡ് റോയിലും ചേഞ്ചസ് ഇല്ലാത്തതുകൊണ്ട് അത് അതുപോലെ ഉണ്ടാവും. ദാറ്റ് ഈസ് ഫസ്റ്റ് റോ എന്താണ്? വൺ മൈനസ് ടു സീറോ ആണ്. ദാറ്റ് ഈസ് വൺ മൈനസ് ടു സീറോ. ആൻഡ് സെക്കൻഡ് റോ എന്താണ്? സീറോ വൺ വൺ ബൈ ടു. ദാറ്റ് ഈസ് സീറോ വൺ വൺ ബൈ ടു. ഇനി എന്ത് വേണം? തേർഡ് റോയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു എലിമെൻ്ററി ട്രാൻസ്ഫർമേഷൻ അപ്ലൈ ചെയ്യണം. അത് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത് നോക്കിയേ? സീറോ പ്ലസ് സീറോ മൈനസ് ഫോർ ഇൻറ്റു സീറോ. ദാറ്റ് ഈസ് ഇവിടെ സീറോ ആണ്, മൈനസ് ഫോർ ഇൻറ്റു സീറോ. അതെന്താണ്? സീറോ മൈനസ് ഫോർ ഇൻറ്റു സീറോ എന്ന് പറയുന്നത് സീറോ മൈനസ് സീറോ ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ. സോ ഇവിടെ എന്താണ്? ആദ്യത്തെ എൻട്രി സീറോ തന്നെയാണ്. അടുത്ത എന്താണ്? ഇവിടെ ഫോർ ആണുള്ളത്. ദാറ്റ് ഈസ് ഫോർ മൈനസ് ഫോർ ഇൻറ്റു വൺ. അതെന്താണ്? ഫോർ മൈനസ് ഫോർ ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ. ഇവിടെ എന്ത് വന്നു? സീറോ വന്നു. ഇനി അടുത്തതെന്താണ്? അടുത്തതായിട്ട് ഇവിടെ ഉള്ളത് ടു ആണ്, ഇവിടെ വൺ ബൈ ടു ആണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടു മൈനസ് ഫോർ ഇൻറ്റു വൺ ബൈ ടു. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ടു മൈനസ് ഫോർ ഇൻറ്റു വൺ ബൈ ടു എന്നാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ടു. സോ ടു മൈനസ് ടു, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ. സോ തേർഡ് എലിമെൻറ്റ് എന്തായിട്ട് മാറി? സീറോ ആയിട്ട് മാറി. ഇവിടെ നമ്മൾ എന്താ ചെയ്ത്? സെക്കൻഡ് റോയിലുള്ള ആദ്യത്തെ നോൺ സീറോ എൻട്രിയെ വൺ ആക്കി മാറ്റി, എന്നിട്ടോ അതിനുള്ള താഴെയുള്ള നമ്മൾ സീറോ ആക്കി മാറ്റി. ഇനി എന്ത് ചെയ്യാം? ഇനി തേർഡ് റോ കൺസിഡർ ചെയ്യാം. തേർഡ് റോ കൺസിഡർ ചെയ്യുമ്പോൾ എന്താ വരുന്നത്? അതിനകത്ത് നോൺ സീറോ എൻട്രീസ് ഇല്ല. സോ നമ്മുടെ പ്രൊസീജിയർ എന്ത് ചെയ്യുന്നു? നമ്മുടെ റിഡ്യൂസ് ചെയ്യുന്ന റിഡ്യൂസ് ചെയ്യുന്ന പരിപാടി ഇവിടെ കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാം? നമുക്കിതിനെ മെട്രിക്സ് രൂപത്തിൽ എഴുതാം. ആൻഡ് മെട്രിക്സ് സിറ്റുവേഷൻ രൂപത്തിൽ എഴുതാം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? അൺനോൺസിന് ഇവിടെ എഴുതാം. എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ, ഇതാണ് നമ്മുടെ അൺനോൺസ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്? ദിസ് ഈസ് ഈക്വൽ ടു സീറോ 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 ആണ്. എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. ആൻഡ് ഫസ്റ്റ് റോയെ നമ്മൾ ഈ ഒരു കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക? വൺ ഇൻറ്റു എക്സ് വൺ എന്താണ്? ദാറ്റ് ഈസ് എക്സ് വൺ. പിന്നീട് മൈനസ് ടു ഇൻറ്റു എക്സ് ടു എന്താണ്? ദാറ്റ് ഈസ് മൈനസ് ടു എക്സ് ടു. പിന്നീടുള്ളത് സീറോ ഇൻറ്റു എക്സ് ത്രീ ആണ്. അതെന്തായിട്ട് മാറും? സീറോ ആയിട്ട് തന്നെ നിൽക്കും. ആൻഡ്
this is equal to, that is x1 minus 2x2 is equal to, that is equal to 0 ആണ്. And this implies that x1 is equal to 2x2. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് സെക്കൻഡ് റോയെ മൾട്ടിപ്ലൈ ചെയ്യാം. സെക്കൻഡ് റോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരുന്നത്, 0 ഇൻടു x1 എന്താണ്, 0 ഇൻടു x1 എന്ന് പറയുന്നത് 0 ആണ്. സോ നമ്മൾ അത് എഴുതുന്നില്ല. പിന്നെ എന്താണ്, 1 ഇൻടു x2 ദാറ്റ് ഈസ് ഈക്വൽ ടു x2. പിന്നെയോ പിന്നീട് ഇവിടെ ഒരു 1 ബൈ 2 ഉണ്ട്. ആൻഡ് 1 ബൈ 2 ഇൻടു x3 എന്താണ്, 1 ബൈ 2 ഇൻടു x3 എന്ന് പറയുന്നത് പ്ലസ് x3 ബൈ 2 ആണ്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്, ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 0 ആണ്. ആൻഡ് ദിസ് ഇംപ്ലൈസ് ദാറ്റ് x2 എന്തായിട്ട് മാറും, x2 ഈക്വൽ ടു മൈനസ് x3 ബൈ 2 ആയിട്ട് മാറും. ആൻഡ് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് x3 ഈസ് ഈക്വൽ ടു മൈനസ് 2x2 എന്ന് എഴുതാൻ പറ്റും. ഇവിടെ നമുക്ക് എന്ത് കിട്ടി, x1നെ x2 ന്റെ ടേം കിട്ടി, അതുപോലെ x3 എന്ത് കിട്ടി, x2 ന്റെ ടേം കിട്ടി. നമ്മൾ എന്ത് ചെയ്യാൻ പോകണേ, x2 ന് t എന്ന് എടുക്കാൻ പോവാണ്. ദാറ്റ് ഈസ് x2 എന്ന് പറയുന്നത് t ആണെന്ന് നമ്മൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ x1 എന്തായിട്ട് മാറും, x1 എന്ന് പറയുന്നത് 2x2 ആണെന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് x1 ഈക്വൽ ടു 2x2 ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 2t. അതുപോലെ തന്നെ x3 എന്താണ്, x3 എന്ന് പറയുന്നത് മൈനസ് 2x2 ആണെന്ന് നമുക്കറിയാം ഫ്രം ഹിയർ. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 2t. സോ x1 ഉം x2 ഉം x3 എന്താണെന്ന് നമുക്ക് കിട്ടി. ആൻഡ് സൊല്യൂഷൻ എന്തായിരിക്കും, x1 x2 x3 ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു x1 എന്താണ്, x1 എന്ന് പറയുന്നത് t ആണ്. x2 എന്താണ്, x2 എന്ന് പറയുന്നത് സോറി x2 ആണ് നമ്മൾ t ആയിട്ട് എടുത്തിട്ടുള്ളത്. സോ x2 എന്ന് പറയുന്നത് t ആണ്. x1 എന്താണ്, x1 എന്ന് പറയുന്നത് 2t ആണ്. സോ ഇവിടെ 2t വരും. ആൻഡ് x3 എന്താണ്, x3 എന്ന് പറയുന്നത് മൈനസ് 2t ആണ്. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് മൈനസ് 2t വരും. ആൻഡ് നമ്മൾ എന്ത് ചെയ്യാണ്, t പുറത്തെടുക്കുകയാണ് നേരത്തെ ചെയ്തതുപോലെ തന്നെ. t പുറത്തെടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും, 2 1 മൈനസ് 2 ഇങ്ങനെ വരും. ആൻഡ് ദിസ് വെക്റ്റർ 2 1 മൈനസ് 2 എന്ന് പറയുന്ന ഈ വെക്ടറാണ് എന്ത്, നമ്മുടെ ഈഗൺ സ്പേസിൻ്റെ ബേസിസ് എന്ന് പറയുന്നത്. അതായത് ഈഗൺ വാല്യൂ 3 ആകുന്ന സമയത്തുള്ള കറസ്പോണ്ടിങ് ഈഗൺ സ്പേസിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് 2 1 മൈനസ് 2 എന്ന് പറയുന്ന ഈ ഒരു വെക്ടറാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇനി നമുക്ക് ഒരു ഈഗൺ വാല്യൂ കൂടി ഉണ്ട്, അതേതാണ്, 15 ആണ്. സോ ലാംഡ ഈക്വൽ ടു 15 ആകുമ്പോൾ ഉള്ള ആ ഈഗൺ സ്പേസിൻ്റെ ബേസിസ് കൂടി നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. സോ ലാംഡ ഈക്വൽ ടു 15 ആണ്. അങ്ങനെയാണെങ്കിൽ എ മൈനസ് 15i എന്ന് പറയുന്ന, എ മൈനസ് 15i ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷൻ സ്പേസിൻ്റെ ബേസിസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് അത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് വേണം, ആദ്യം നമുക്ക് എ മൈനസ് 15i എന്ന് പറയുന്ന മെട്രിക്സ് കൺസിഡർ ചെയ്യാം. എ എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്, ദാറ്റ് ഈസ് 8 മൈനസ് 6 2 മൈനസ് 6 7 മൈനസ് 4 ആൻഡ് 2 മൈനസ് 4 3. ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്ന മെട്രിക്സ്. ദാറ്റ് ഈസ് 8 മൈനസ് 6 2 മൈനസ് 6 7 മൈനസ് 4 ആൻഡ് 2 മൈനസ് 4 3. ഇനി എന്ത് ചെയ്യണം, മൈനസ് 15 ആയി ഉണ്ട്. ദാറ്റ് ഈസ് മൈനസ് 15 0 0 0 15 0 ആൻഡ് 0 0 15. ഇതാണ് എന്ത്, നമ്മുടെ 15 ആയി എന്ന് പറയുന്ന മാട്രിക്സ്. ഇനി എന്ത് ചെയ്യാം, ഈ ഡിഫറൻസ് കാണാം. ആൻഡ് ദിസ് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 8 മൈനസ് 15. അതെന്താണ്, 8 മൈനസ് 15 എന്ന് പറയുന്നത് മൈനസ് 7 ആണ്. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് മൈനസ് 7 കിട്ടും. പിന്നെ എന്താണുള്ളത്, മൈനസ് 6 മൈനസ് 0 എന്താണ്, ദാറ്റ് ഈസ് മൈനസ് 6. പിന്നെയോ പിന്നീട് 2 മൈനസ് 0 ആണ്, ദാറ്റ് ഈസ് 2. പിന്നീടോ മൈനസ് 6 മൈനസ് 0, ദാറ്റ് ഈസ് മൈനസ് 6 അഗെയിൻ. പിന്നീടോ 7 മൈനസ് 15, 7 മൈനസ് 15 എന്താണ്, ദാറ്റ് ഈസ് മൈനസ് 8. ദാറ്റ് ഈസ് ഇവിടെ നമുക്കത് വരും, മൈനസ് 8 വരും. പിന്നീടോ മൈനസ് 4 മൈനസ് 0, ദാറ്റ് ഈസ് മൈനസ് 4. പിന്നീട് 2 മൈനസ് 0, ദാറ്റ് ഈസ് ഈക്വൾ ടു 2. ആൻഡ് മൈനസ് 4 മൈനസ് 0, ദാറ്റ് ഈസ് ഈക്വൾ ടു മൈനസ് 4. ആൻഡ് 3 മൈനസ് 15, 3 മൈനസ് 15 എന്താണ്, ദാറ്റ് ഈസ് ഈക്വൾ ടു മൈനസ് 12 ആണ്. സോ ഇവിടെ നമുക്കെന്ത് വരും, മൈനസ് 12 വന്നു. നമുക്കെന്ത് കിട്ടി, എ മൈനസ് 15i എന്ന് പറയുന്ന ഈ ഒരു മെട്രിക്സ് കിട്ടി. ഇനി എന്ത് വേണം, ഈ മെട്രിക്സിനകത്ത് നമ്മൾ ആ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ എലിമെൻ്ററി ട്രാൻസ്ഫർമേഷൻസ് നടത്തുകയാണ്. ഈ മെട്രിക്സ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തതുപോലെ തന്നെ ഈ റോയേക്കാളും, ഈ ഒരു റോയേക്കാളും നമുക്ക് എവിടെയാണ് എളുപ്പം, നമുക്ക് കുറച്ചുകൂടി ഈസിയറായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു റോയിലാണ്. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ആർ വണ്ണിനെയും ആർ ത്രീയെയും ഇൻറ്റർചേഞ്ച് ചെയ്യാണ്. ദാറ്റ് ഈസ് ആർ വൺ ഇൻറ്റർചേഞ്ച് ചെയ്ത് ആർ ത്രീ ചെയ്യാണ്. ആൻഡ് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചേഞ്ചാണ് വരുന്നത് മെട്രിക്സിൽ, ഫസ്റ്റ് റോ എന്ന് പറയുന്നത് 2 മൈനസ് 4 മൈനസ് 12 ആയിട്ട് മാറും. സെക്കൻഡ് റോ എന്ന് പറയുന്നത് മൈനസ് 6 മൈനസ് 8 മൈനസ് 4 തന്നെയായിരിക്കും. ആൻഡ് തേർഡ് റോ എന്തായിട്ട് മാറും, മൈനസ് 7 മൈനസ് 6 2 എന്ന് പറയുന്ന ഈ ഒരു മെട്രിക്സ് ആയിട്ട് മാറും. ആൻഡ് ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഈ മെട്രിക്സിലാണ് നമ്മൾ ട്രാൻസ്ഫർമേഷൻസ് നടത്താൻ പോകുന്നത്. ആൻഡ് നമ്മൾ ഫസ്റ്റ് റോ കൺസിഡർ ചെയ്യുക, ഫസ്റ്റ് റോ ഏതാണ്, ഇതാണ്. ഫസ്റ്റ് റോയിലുള്ള ആദ്യത്തെ നോൺ സീറോ എൻട്രി ഏതാണ്, ഫസ്റ്റ് റോയിലെ ആദ്യത്തെ നോൺ സീറോ എൻട്രി ഈ 2 ആണ്. അതിനെ നമുക്ക് എന്താക്കി മാറ്റണം, ആ 2നെ നമുക്ക് 1 ആക്കി മാറ്റണം. അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി, ഫസ്റ്റ് റോയെ 1 ബൈ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആൻഡ് ആർ വൺ ഗീവ്സ് 1 ബൈ 2 ഇൻറ്റു ആർ വൺ എന്ന് പറഞ്ഞ ഈ ഒരു എലിമെൻ്ററി ട്രാൻസ്ഫർമേഷൻ നടത്തി കഴിഞ്ഞാൽ മതി. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു, നമ്മുടെ മെട്രിക്സിന് എന്താ സംഭവിക്കുന്നത് നോക്കാം. ഫസ്റ്റ് എൻട്രി എന്താണ്, 2 ആണ്. 2 ഇൻറ്റു 1 ബൈ 2 എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സോ 1 ആണ് ആദ്യത്തെ എൻട്രി. സെക്കൻഡ് എൻട്രി ഏതാണ്, സെക്കൻഡ് എൻട്രി മൈനസ് 4 ആണ്. മൈനസ് 4 ഇൻറ്റു 1 ബൈ 2 എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2. സോ സെക്കൻഡ് എൻട്രി എന്ന് പറയുന്നത് മൈനസ് 2 ആണ്. ഇനി
തേർഡ് എൻട്രി എന്താണെന്ന് നോക്കിയാൽ തേർഡ് എൻട്രി എന്ന് പറയുന്നത് മൈനസ് ട്വൽവ് ഇൻറ്റു വൺ ബൈ ടു ആണ്, മൈനസ് ട്വൽവ് ഇൻറ്റു വൺ ബൈ ടു എന്നാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് സിക്സ് ആണ്. സോ നമ്മുടെ അടുത്ത എൻട്രി എന്ന് പറയുന്നത് മൈനസ് സിക്സ് ആണ്. ഇനി എന്ത് വേണം, സെക്കൻഡ് റോയിലും തേർഡ് റോയിലും ചേഞ്ചസ് ഇല്ല. സോ അത് അതുപോലെ എഴുതാണ്. സെക്കൻഡ് റോ എന്താണ്, മൈനസ് സിക്സ് മൈനസ് എയ്റ്റ് മൈനസ് ഫോർ, ദാറ്റ് ഈസ് മൈനസ് സിക്സ് മൈനസ് എയ്റ്റ് മൈനസ് ഫോർ, ഇതാണ് നമ്മുടെ സെക്കൻഡ് റോ. തേർഡ് റോ എന്താണ്, മൈനസ് സെവൻ മൈനസ് സിക്സ് ടു, ദാറ്റ് ഈസ് മൈനസ് സെവൻ മൈനസ് സിക്സ് ടു, ഇതാണ് നമ്മുടെ തേർഡ് റോ എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ എന്ത് ചെയ്തു, ആദ്യത്തെ റോ കൺസിഡർ ചെയ്തു, അതിലെ ആദ്യത്തെ നോൺ സീറോ എൻട്രി എന്താക്കി മാറ്റി, വൺ ആക്കി മാറ്റിയിട്ടുണ്ട്. ആൻഡ് ഇനി എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ താഴെ ഈ മൈനസ് സിക്സിനും മൈനസ് സെവനും നമുക്ക് എന്താക്കി മാറ്റണം, അവരെ രണ്ടുപേരെയും നമുക്ക് സീറോ ആക്കി മാറ്റണം. അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി, നമ്മൾ ആർ ടു ആദ്യം കൺസിഡർ ചെയ്യണം, അതായത് മൈനസ് സിക്സ് ആണ്. സോ ആർ ടു ഗീവ്സ് ആർ ടു പ്ലസ് സിക്സ് ആർ വൺ എന്ന് പറയുന്ന ഈ ഒരു ട്രാൻസ്ഫർമേഷൻ അപ്ലൈ ചെയ്താൽ മതി. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം. ഫസ്റ്റ് റോ അതുപോലെ ഉണ്ടാവും, മൈനസ് ടു മൈനസ് സിക്സ്. ആൻഡ് സെക്കൻഡ് റോയിലോ ഇവിടെ മൈനസ് സിക്സ് ആണ് പ്ലസ് സിക്സ് ഇൻറ്റു വൺ, ദാറ്റ് ഈസ് മൈനസ് സിക്സ് പ്ലസ് സിക്സ് ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ. ഇവിടെ നമുക്ക് സീറോ കിട്ടി. പിന്നെ അടുത്ത എൻട്രി ഏതാണ്, ഇവിടെ മൈനസ് എയ്റ്റ് ആണുള്ളത്, ദാറ്റ് ഈസ് മൈനസ് എയ്റ്റ് പ്ലസ് സിക്സ് ഇൻറ്റു, ഇവിടെ എന്താണുള്ളത്, ഇവിടെ മൈനസ് ടു ആണുള്ളത്. സോ ഇൻറ്റു മൈനസ് ടു ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, മൈനസ് എയ്റ്റ് മൈനസ് ട്വൽവ് ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ട്വൻറ്റി. സോ നമുക്കിത് കിട്ടി. ഈ എൻട്രി എന്താണ് കിട്ടി, മൈനസ് ട്വൻറ്റി ആണ് കിട്ടി. ഇനി അടുത്തത് എന്താണ്, അടുത്തതായിട്ട് ഇവിടെ മൈനസ് ഫോർ ആണുള്ളത്. സോ മൈനസ് ഫോർ പ്ലസ് സിക്സ് ഇൻറ്റു, ഇവിടെ ആരാണുള്ളത്, മൈനസ് സിക്സ് ആണ്. സോ സിക്സ് ഇൻറ്റു മൈനസ് സിക്സ് ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഫോർ മൈനസ് തേർട്ടി സിക്സ്. സിക്സ് ഇൻറ്റു മൈനസ് സിക്സ് എന്താണ്, ദാറ്റ് ഈസ് മൈനസ് തേർട്ടി സിക്സ് ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഫോർട്ടി. സോ ഇവിടുത്തെ എൻട്രി ഏതാണ്, ഈ എൻട്രി എന്ന് പറയുന്നത് മൈനസ് ഫോർട്ടി ആണ്. ഇനി എന്ത് വേണം, ഇനി നമുക്ക് തേർഡ് റോ കൺസിഡർ ചെയ്യണം. ആൻഡ് ഈ മൈനസ് സെവൻ ഇതാക്കി മാറ്റണം, സീറോ ആക്കി മാറ്റണം. അതിനുവേണ്ടി ഏത് എലമെന്ററി ട്രാൻസ്ഫർമേഷൻ അപ്ലൈ ചെയ്താൽ മതി, ആർ ത്രീ ഗീവ്സ് ആർ ത്രീ പ്ലസ് സെവൻ ആർ വൺ എന്ന് പറയുന്ന ഈ ഒരു എലമെന്ററി ട്രാൻസ്ഫർമേഷൻ അപ്ലൈ ചെയ്താൽ മതി. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, ഇവിടെയുള്ളത് മൈനസ് സെവൻ ആണ്. സോ മൈനസ് സെവൻ പ്ലസ് വൺ, മൈനസ് സെവൻ പ്ലസ് സെവൻ ടു ആണ് എന്താണ്, ദാറ്റ് ഈസ് മൈനസ് സെവൻ പ്ലസ് സെവൻ ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ. സോ ഈ എൻട്രി സീറോ ആയി. അടുത്തതായിട്ട് ആരാണുള്ളത്, അടുത്തതായിട്ട് മൈനസ് സിക്സ് ആണുള്ളത്. സോ മൈനസ് സിക്സ് പ്ലസ് എന്ത് വേണം, മൈനസ് സിക്സ് പ്ലസ് സെവൻ ഇൻറ്റു, ഇവിടെ ആരാണുള്ളത്, ഇവിടെയുള്ളത് മൈനസ് ടു ആണ്, ദാറ്റ് ഈസ് സെവൻ ഇൻറ്റു മൈനസ് സെവൻ ഇൻറ്റു മൈനസ് ടു, ദാറ്റ് ഈസ് മൈനസ് ടു ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്, ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് സിക്സ് മൈനസ് ഫോർട്ടീൻ ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ട്വൻറ്റി. സോ ഈ എൻട്രി എന്തായിട്ട് മാറി, ഈ എൻട്രി എന്ന് പറയുന്നത് മൈനസ് ട്വൻറ്റി ആയിട്ട് മാറി. ഇനി അതാണ് ഒരു എൻട്രി കൂടി ഉണ്ട്, ഇവിടെ എന്താണ് ടു ആണുള്ളത്. സോ ടു പ്ലസ് സെവൻ ഇൻറ്റു, ഇവിടെ ആരാണുള്ളത്, ഇവിടെ മൈനസ് സിക്സ് ആണുള്ളത്. സോ സെവൻ ഇൻറ്റു മൈനസ് സിക്സ് ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ടു മൈനസ് സെവൻ ഇൻറ്റു സിക്സ് എന്നാണ്, സെവൻ ഇൻറ്റു സിക്സ് എന്ന് പറയുന്നത് ഫോർട്ടി ടു ആണ്, ദാറ്റ് ഈസ് ടു മൈനസ് ഫോർട്ടി ടു ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഫോർട്ടി. സോ ഈ എൻട്രി എന്താണ്, ഈ എൻട്രി എന്ന് പറയുന്നത് മൈനസ് ഫോർട്ടിയാണ്. നമ്മളിവിടെ എന്ത് ചെയ്തു, ഫസ്റ്റ് റോയിലുള്ള ആദ്യത്തെ നോൺ സീറോ എലമെൻറ്റിനെ വൺ ആക്കി മാറ്റി, അതോടൊപ്പം തന്നെ അതിൻ്റെ താഴെ രണ്ടുപേരെ എന്താക്കി മാറ്റി, സീറോ ആക്കി മാറ്റി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, സെക്കൻഡ് റോ കൺസിഡർ ചെയ്യാം. ആൻഡ് സെക്കൻഡ് റോയിലുള്ള ആദ്യത്തെ നോൺ സീറോ എൻട്രി ആരാണ്, ഇവിടെ അത് മൈനസ് ട്വൻറ്റി ആണ്. ആ മൈനസ് ട്വൻറ്റി എന്താക്കി മാറ്റണം, വൺ ആക്കി മാറ്റണം. അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി, അതിനുവേണ്ടി ആർ ടുവിനെ നമ്മൾ ആർ ടുവിലുള്ള ഓരോ എൻട്രിയും നമ്മൾ മൈനസ് ട്വൻറ്റി വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. വിച്ച് മീൻസ് ആർ ടു ഗീവ്സ് മൈനസ് വൺ ബൈ ട്വൻറ്റി ഇൻറ്റു ആർ ടു. ഈ ഒരു എലമെൻ്ററി ട്രാൻസ്ഫർമേഷൻ അപ്ലൈ ചെയ്താൽ മതി. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് വരുന്നത് നോക്കാം. ദാറ്റ് ഈസ് വൺ മൈനസ് ടു മൈനസ് സിക്സ്. ഫസ്റ്റ് റോയിൽ ചേഞ്ചസ് ഇല്ല. സെക്കൻഡ് റോയിലെ ഓരോ എൻട്രിയും നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ട്വൻറ്റി വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. സോ സീറോ ബൈ മൈനസ് ട്വൻറ്റി എന്താണ്, ദാറ്റ് ഈസ് സീറോ. പിന്നീട് ഇവിടെ ആരാണുള്ളത്, മൈനസ് ട്വൻറ്റി ആണ്. മൈനസ് ട്വൻറ്റി ബൈ മൈനസ് ട്വൻറ്റി എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ. ആൻഡ് ഇവിടെ ആരുണ്ട്, മൈനസ് ഫോർട്ടി ഉണ്ട്. മൈനസ് ഫോർട്ടി ബൈ മൈനസ് ട്വൻറ്റി എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ടു. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ടു. നമുക്കിവിടെ ടു എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാം, തേർഡ് റോയിലും ചേഞ്ചസ് ഇല്ല. സോ അത് അതുപോലെ തന്നെ അവിടെ ഉണ്ടാവും. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ്, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ മൈനസ് ട്വൻറ്റി നമുക്ക് എന്താക്കി മാറ്റണം, ഈ മൈനസ് ട്വൻറ്റി നമുക്ക് സീറോ ആക്കി മാറ്റണം. കാരണം എന്താണ്, നമ്മൾ സെക്കൻഡ് റോയിലുള്ള ആദ്യത്തെ നോൺ സീറോ എൻട്രി ആയ ഇതിനെ വൺ ആക്കി മാറ്റി, അതിൻ്റെ താഴെ ഈ മൈനസ് ട്വൻറ്റി നമുക്ക് എന്താണ് ആക്കേണ്ടത്, സീറോ ആക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി, അത് ആർ ത്രീയിലാണുള്ളത്. സോ ആർ ത്രീ ഗീവ്സ് ആർ ത്രീ പ്ലസ് ട്വൻറ്റി ആർ ടു എന്ന് പറയുന്ന ഈ ഒരു എലമെൻ്ററി ട്രാൻസ്ഫർമേഷൻ അപ്ലൈ ചെയ്താൽ മതി. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത് നോക്കാം. സോ ഫസ്റ്റ് റോയിൽ ചേഞ്ചസ് ഇല്ല, അത് അതുപോലെ ഉണ്ടാവും. ദാറ്റ് ഈസ് വൺ മൈനസ് ടു മൈനസ് സിക്സ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് റോയിലോ സെക്കൻഡ് റോയിലും ചേഞ്ചസ് ഇല്ല. ദാറ്റ് ഈസ് സീറോ വൺ ടു. ആൻഡ് തേർഡ് റോ കൺസിഡർ ചെയ്യുക. തേർഡ് റോ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ആദ്യത്തെ എൻട്രി ഏതാണ്, സീറോ ആണ്. സീറോ പ്ലസ് ദിസ് ട്വൻറ്റി ഇൻറ്റു സീറോ, അതെന്താണ് സീറോ പ്ലസ് ട്വൻറ്റി ഇൻറ്റു സീറോ എന്ന് പറയുന്നത് സീറോ തന്നെയാണ്. സോ ഫസ്റ്റ് എൻട്രി എന്താണ്, ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ഇവിടെ സീറോ, ഇവിടെ സീറോ ആണ് വരിക. ആൻഡ് അടുത്ത എൻട്രി ഏതാണ്, അടുത്ത എൻട്രി ഇവിടെ ഉള്ളത് മൈനസ് ട്വൻറ്റി ആണ്. സോ മൈനസ് ട്വൻറ്റി പ്ലസ് ട്വൻറ്റി ഇൻറ്റു വൺ, മൈനസ് ട്വൻറ്റി പ്ലസ് ട്വൻറ്റി ഇൻറ്റു വൺ എന്താണ്, ദാറ്റ് ഈസ് മൈനസ് ട്വൻറ്റി പ്ലസ് ട്വൻറ്റി ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ. സോ ഈ എൻട്രി എന്തായിട്ട് മാറി, സീറോ ആയിട്ട് മാറി. ഇനി അടുത്ത എൻട്രി ഏതാണ്, അടുത്ത എൻട്രി എന്ന് പറയുന്നത് ഇവിടെ മൈനസ് ഫോർട്ടി ആണ്. സോ മൈനസ് മൈനസ് ഫോർട്ടി ആണ്, ദാറ്റ് ഈസ് മൈനസ് ഫോർട്ടി പ്ലസ്
പിന്നെ എന്താണ് വേണ്ടത്? ഈ ഓപ്പറേഷൻ എന്ന് പറയുന്നത് 20 × 2 ആണ് ചെയ്യേണ്ടത് അല്ലേ. 20 × r2 എന്ന് പറയുമ്പോൾ 20 × 2 ആണ് ഇവിടെ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് 20 × 2 ആൻഡ് ദിസ് ഈസ് ഈക്വൽ എന്താണ്? -40 + 40 ആണ് ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ ഇവിടെ എന്ത് കിട്ടി? ഇവിടെ നമുക്ക് 0 ആണ് കിട്ടി. നമ്മളിവിടെ എന്ത് ചെയ്തു? സെക്കൻഡ് റോയിലുള്ള ആദ്യത്തെ നോൺ സീറോ എൻട്രി കൺസിഡർ ചെയ്തു, അതിൻ്റെ താഴെയുള്ള ആളെ എന്താക്കി മാറ്റി? 0 ആക്കി മാറ്റി. ഇനി തേർഡ് റോ കൺസിഡർ ചെയ്യാം. തേർഡ് റോയിൽ നോൺ സീറോ എൻട്രീസ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊസീജിയർ എന്തായി? ഇവിടെ അവസാനിച്ചു. ഇനി എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇതിനെ മെട്രിക്സ് രൂപത്തിലേക്ക് എഴുതാം. അങ്ങനെ എഴുതും, നമ്മൾ ഇതിന് ഇക്വേഷൻ രൂപത്തിലേക്ക് എഴുതാം. ഇക്വേഷൻ രൂപത്തിലേക്ക് എഴുതുമ്പോൾ ഇവിടെ അൺനോൺസ് ആണ് വരിക. x1, x2, x3 എന്ന് പറയുന്ന ഈ അൺനോൺസ് ആണ് വരിക. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 0, 0, 0. ആൻഡ് നമ്മൾ എന്ത് ചെയ്യാണ്? മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ആൻഡ് ദിസ് റോ ഇൻ ടു ദിസ് കോളം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയുക? 1 × x1 എന്താണ്? ദാറ്റ് ഈസ് x1. പിന്നെ എന്താണ്? -2 × x2, ദാറ്റ് ഈസ് ഈക്വൽ ടു -2 × x2. ആൻഡ് -6 × x3, ദാറ്റ് ഈസ് -6 × x3. ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്? ദിസ് ഈസ് ഈക്വൽ ടു 0 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ദിസ് ഇംപ്ലൈസ് ദാറ്റ് x1 ഈസ് ഈക്വൽ ടു 2x2 + 6x3. സോ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി എന്ത് ചെയ്യാം? സെക്കൻഡ് റോ എടുക്കാം. സെക്കൻഡ് റോ എന്ത് ചെയ്യാം? ഈ കോളുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയുക? 0 × x1 എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നില്ല, അത് നമ്മൾ എഴുതേണ്ട കാര്യമില്ല. പിന്നീട് എന്താണ്? 1 × x2, ദാറ്റ് ഈസ് x2. പിന്നീട് ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു x3 ഉണ്ട്. ദാറ്റ് ഈസ് 2 × x3 എന്താണ്? ദാറ്റ് ഈസ് +2x3. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. സോ ആൻഡ് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ്, എങ്ങനെ എഴുതാൻ പറ്റും? x2 ഈസ് ഈക്വൽ ടു -2 × x3 എന്ന് എഴുതാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് x3 നമുക്ക് t എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് x3 ഈസ് ഈക്വൽ ടു t എന്ന് നമ്മൾ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ x2 എന്തായിട്ട് മാറും? x2 എന്ന് പറയുന്നത് -2t ആയിട്ട് മാറും. കാരണം എന്താണ്? x2 എന്ന് പറയുന്നത് -2x3 ആണ്. x3 എന്ന് പറഞ്ഞാൽ നമ്മൾ t ആയിട്ട് എടുത്തിട്ടുണ്ട്. ആൻഡ് പിന്നീട് x1 എന്തായിട്ട് മാറും? x1 ഈസ് ഈക്വൽ ടു 2 × x2 എന്നാണ്. x2 എന്ന് പറയുന്നത് -2t ആണ്. സോ 2 × -2t + 6 × x3 എന്താണ്? x3 എന്ന് പറയുന്നത് t ആണ്. സോ 6t. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്? -40. 2 × -2t എന്താണ്? ദാറ്റ് ഈസ് -40 + 6t. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2t. ആൻഡ് നമ്മുടെ സൊല്യൂഷൻ സ്പേസ് എന്തായിരിക്കും? നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് x1, x2, x3. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു x1 എന്താണ്? x1 എന്ന് പറയുന്നത് 2t ആണ്. സോ 2t. x2 എന്താണ്? -2t ആണ്. ദാറ്റ് ഈസ് -2t. ആൻഡ് x3 എന്താണ്? x3 എന്ന് പറയുന്നത് t ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു t × 2 − 2, 1. ആൻഡ് ദിസ് വെക്റ്റർ 2 − 2 ആണെന്ന് പറഞ്ഞ ഈ വെക്റ്റർ ആണ് എന്ത്? നമ്മുടെ സൊല്യൂഷൻ, അതായത് നമ്മുടെ ഈഗൺ സ്പേസിൻ്റെ ബേസിസ് എന്ന് പറയുന്നത്. അതായത് ഈഗൺ വാല്യൂ 15 ആവുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൺ സ്പേസ് ഉണ്ടല്ലോ. ലാംഡ ഈക്വൽ 15 ആകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൺ സ്പേസിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് ഈ വെക്റ്റർ ആണ്. 2 − 2 ആണെന്ന് പറയുന്നത് ഈ ഒരു വെക്റ്റർ ആണ്. സോ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? നമ്മൾ ഇന്ന് ഈഗൺ വാല്യൂ എന്താണെന്ന് പറഞ്ഞു, ഈഗൺ സ്പേസ് എന്താണെന്ന് പറഞ്ഞു, അതോടൊപ്പം തന്നെ ഈഗൺ സ്പേസിൻ്റെ ബേസിസ് കണ്ടുപിടിക്കാനും പഠിച്ചു. സോ താങ്ക് യു.